கதியறியாதே நேரத்தின் கதியறியாதே ஒன்னிச்சொரு நூறு தினங்கள் வாழும்போ ஆறுத்தவராரோ வீழுந்தவராரோ ஏகாந்தத தாண்டி ஜெயிக்கானாரோ Daba Honey presents Big Boss Season 3, co-presented by Asian Paints, Judy Labs and J.V. Lucariusi. The show must go on. Namukka kazhinja aazhchayile prathana sambhavangal onnu kaanam. Ee aazha nomination prakriya undayirikkunnathalla. ഡിമ്പലിലെടുത്ത് പറയുന്നത് ഡിമ്പല് ആഗ്രഹിച്ചത് കുറച്ച് മീശ എടുക്കണമെന്ന് മീശയല്ലേ അത് തല വേണമെങ്കിൽ എടുക്കും ഡെയിലി ടാസ്ക് അമ്മ ഒരു വർഷം അമ്മേനെ കാണാതെ നിന്നിട്ട് ഞാൻ ഓടും അമ്മേനെ കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം തരുന്ന വാക്ക് ഏറ്റവും കൂടുതൽ കാണുമ്പോൾ അഭിമാനം തോന്നുന്ന വാക്ക് മണിക്കുട്ടന്റെ പേരാകണമെന്ന് കരുതിയിട്ട് പേരാകാൻ പറ്റാതെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മണിക്കുട്ടന്റെ പേടി എപ്പോഴും ഒരു വലതുവശത്ത് മണിക്കുട്ടൻ ഇങ്ങനെ കൂട്ടായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടായി അത് ഒരുപാട് കണ്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ വീക്കിലി ടാസ്ക് പാവക്കൂത്ത് പിന്നെ ഞാൻ ഒരുപാട് പൈസ മുടക്കിയാണ് ഇതിങ്ങനെ കെട്ടിപ്പതി ഇത് വെച്ചേക്കുന്നത് നശിപ്പിക്കരുത് ഫിസിക്കൽ കണ്ടീഷനെ വെച്ചിട്ട് നമ്മളൊരു കമന്റ് പറയരുത് ഞാൻ മണിക്കുട്ടന് പേടിയാണെന്നാണ് പറഞ്ഞത് ഫിസിക്കൽ ഭയം മണിക്കുട്ടന്റെ വലത്തെ സൈഡ് കണ്ടിട്ടുണ്ട് എന്ന് റംസാം ചൈനയെടുത്ത് പാട്ട് പഠിക്കും നമുക്ക് രണ്ടേരം കൂടി സ്വപ്നത്തിന് സല്യൂട്ട് അടിക്കാം യെസ് വൺ ടു ത്രീ യേ പോരുന്നു എന്റെ കൂടെ ബൗള് പിടിച്ച് ഇങ്ങനെ നിൽക്കണം എത്ര സമയം നിൽക്കാൻ പറ്റും നമുക്ക് ഷോൾഡർ വേദനിക്കും ഈ കാലിന്റെ മസിൽ വേദനിക്കും അപ്പൊ മസിൽ ഇമാജിൻ ചെയ്ത് നമുക്ക് എന്തോരം വേദനിക്കും ഇവിടെ നമ്മൾ എന്തോരം സമയം നിൽക്കാൻ പറ്റും എത്ര ദിവസം ഇരിക്കാൻ വലിയ കാര്യം വലിയ സന്തോഷം പറയാൻ പറ്റുന്നറിയില്ല ഏറ്റവും വലിയ കാര്യം ഷോ മസ്റ്റ് ഗോ ലൈഫ് മസ്റ്റ് ഗോ ലൈഫ് മസ്റ്റ് ബിഗ് ബോസ് ടാറ്റു ബിഗ് ബോസേ ബിഗ് ബോസേ ഇങ്ങനെ എവിടെയെങ്കിലും കിട്ടോ അങ്ങനെ ഡിംപിൾ ബാൽ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ബിഗ് ബോസ് വീട്ടിലെ മറ്റ് മത്സരാർത്ഥികളുടെ അനുവാദത്തോടെയും കോവിഡ് പ്രോട്ടോകോൾ എല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടുമാണ് ഡിംപിളിനെ തിരിച്ചു കൊണ്ടുവന്നത് എന്തായാലും നമുക്ക് വീട്ടിനുള്ളിലേക്ക് പോകാം Who is this new girl? Welcome back. Thank you, sir. Thank you. ഇരിക്കാം. എല്ലാവരുടെ സമ്മതത്തോടു കൂടിയും കോവിഡ് പ്രോട്ടോകോൾ ഒക്കെ നോക്കിയിട്ടാണ് ഡിംപലിനെ അകത്തേക്ക് വിട്ടിരിക്കുന്നത് ഡിംപിൾ തളർന്നിരിക്കാനുള്ള സമയമല്ലേ അത് കുറച്ച് ഗ്രൂപ്പുകളായി കളിക്കുക അങ്ങനൊന്നും ചെയ്തിട്ട് കാര്യമല്ല ഇനിയാണ് ശരിക്കുള്ള കളി കളി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗാലറിയിൽ ഇരുന്ന് കളി കാണാനുള്ള സമയമല്ല വെളിയിലിറങ്ങി അല്ലെങ്കിൽ ഗ്രൗണ്ടിലിറങ്ങി കളിക്കണം നമ്മൾ അതിൻ്റെ അകത്ത് എത്തിയിരിക്കുന്ന ഒരു ഗെയിം കളിക്കാനാണ് കാര്യം ഇതിന് മത്സരത്തിന് ഒരു ഒരു കൊഴുപ്പില്ലെന്നൊക്കെ അവിടെ ആൾക്കാർ പറയുന്ന കേട്ടു അങ്ങനെയുണ്ടോ അനൂപ്
ഒരു കോമ്പറ്റീഷൻ പോലെ ഫീൽ ചെയ്യാത്ത പോലെ എനിക്ക് പലപ്പോഴും തോന്നുന്നു. ഞങ്ങൾക്കൊക്കെ തോന്നുന്നു. ഞങ്ങൾ ഞാൻ മണിക്കൂട്ടനും പിന്നെ ഞങ്ങൾ ഇരുന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കംഫർട്ട് സോൺ ഇല്ല അല്ലേ മണിക്കൂട്ട? കംഫർട്ട് സോൺ ഇല്ലായ്മയൊന്നുമില്ല സാർ. ഒരു എനിക്കങ്ങനെ ഞാൻ അഭിനവിനോട് അപ്പോഴേ പറഞ്ഞടാ ദിവസങ്ങളിൽ അങ്ങനെ മണിക്കൂട്ടൻ പറഞ്ഞു. അതുകൊണ്ട് ചോദിച്ചാ കംഫർട്ട് സോൺ ഇല്ലെന്നോ സാർ? ആ ഒരു കംഫർട്ടായിട്ട് ഒരു കംഫർട്ട് സോണിലല്ല കളിക്കുന്നതെന്ന് ഉള്ള ഒരു രീതിയിൽ പറഞ്ഞു. എന്താണെന്ന് നമുക്ക് എല്ലാ അവരെ കൂടെ ഉള്ളവരും കൂടെ കേൾക്കാൻ വേണ്ടി പറയാണ്. കാര്യം ഇതൊരു മത്സരമാണ്, കളിച്ചേ പറ്റൂ. എന്തുകൊണ്ടാ അങ്ങനെ സംഭവിക്കുന്ന അനൂപ്? എന്താ തോന്നുന്നത്? കുറച്ചുകൂടി റിലാക്സ്ഡ് ആയി പോയോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. എന്താണ് റംസാൻ എന്താ തോന്നുന്നു? ലലട്ടെ, ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ വാക്കുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും സ്റ്റിക് ഓൺ ചെയ്ത് നിൽക്കുന്ന കുറെ പേര്. അപ്പൊ അതിനോട് എനിക്ക് യോജിപ്പില്ല. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി കോമ്പറ്റീഷൻ മൈൻഡ് എല്ലാവർക്കും വരണം. എനിക്കും എല്ലാവർക്കും കൂടി കുറച്ചുകൂടി അടിപൊളി ആവണമെന്ന് തോന്നുന്നു. എന്താണ് ലാലട, എനിക്ക് ഇവിടെ തോന്നിയത് ചില കാര്യങ്ങൾ പറയപ്പെടേണ്ട കാര്യങ്ങൾ പറയാതെ ഭയങ്കര സില്ലി ആയിട്ടുള്ള കാര്യങ്ങളെ ഭയങ്കരമായിട്ട് മെൻഷൻ ചെയ്ത് അതൊരു വലിയൊരു പ്രശ്നമാക്കുന്ന ഒരു രീതി എനിക്കൊരു രണ്ടാഴ്ച ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് ഇടപെടുകയില്ല, നിങ്ങൾ തന്നെ സോൾവ് ചെയ്തോളൂ. അത് തന്നെ ഇത് വരുമ്പോ അത് ചെയ്തു ഇത് ചെയ്തു അതിനുള്ള സമയമില്ല. കറക്റ്റ്. അത് ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു ഈ സില്ലി കാര്യങ്ങളല്ല, അത് നിങ്ങൾ ഗെയിമിൽ ഫോക്കസ് ചെയ്യും. ഇപ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോഴും ലാലേട്ടൻ അത് പറഞ്ഞു, ലാലേട്ടൻ ഇത് പറഞ്ഞു എന്ന് പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ഷോ തുടങ്ങുന്ന സമയത്തൊക്കെ ആയിരുന്നു ക്യാമറയോട് നോക്കി വർത്തമാനം പറയുന്നൊക്കെ. ഇനി അതിനൊന്നും സമയമില്ല. പ്ലേ വെൽ. അതെ, അതെന്താണെന്ന് ഇപ്പോഴും ആ സമയത്ത് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചേ പറ്റുള്ളൂ. സൂര്യ, നമ്മളിപ്പോ പഴയ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഒന്ന് രണ്ട് പേരിലായിട്ട് അങ്ങ് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. രമ്യ, എല്ലാരും കുറച്ചും കൂടെ മത്സര ബുദ്ധിയോട് പോകാമെന്ന് എനിക്ക് തോന്നി. ഇൻഡിവിജ്വൽ സാർ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ പ്ലേ ചെയ്യുന്നത് ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നുണ്ട്, എല്ലാവരുടെ അടുത്തും നിൽക്കുന്നുണ്ട്, ഒരു ടീം മാത്രമായിട്ട് ഞാൻ നിൽക്കുന്നില്ല. സായി, എനിക്ക് തോന്നുന്നത് കുറച്ചു പേർക്ക് എങ്ങനെയെങ്കിലും ആ ദിവസം വരെ എത്തണം എന്നുള്ള മൈൻഡായി, നോമിനേഷനിൽ വരാതെയും അതേപോലെ തന്നെ പല പ്രശ്നങ്ങളിൽ ഇടപെടാതെ സൈഡിൽ കൂടെ നൈസായിട്ട് പോയി അവിടെ എത്തുക, ഫൈനൽ ഫൈവില് വരിക എന്നുള്ളതാണ് ഭയങ്കര ലക്ഷ്യം. ചിലരും ഇവിടെ നിന്ന് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് ഫൈനൽ ഫൈവിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്, അല്ലെങ്കിൽ ഫൈനൽ ഫൈവിൽ വരണം, ഇനി എന്തായാലും അവിടം വരെ ഒന്ന് എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പലരും അങ്ങനെ പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ചിലര് കളിക്കുന്നത് ഗ്രൂപ്പായിട്ട്, അതിപ്പോ നോമിനേഷൻ വന്നാലും ജയിൽ നോമിനേഷൻ വന്നാലും മോർണിംഗ് ആക്ടിവിറ്റി വന്നാലും ഗ്രൂപ്പുകൾ, ഒരു ഗ്രൂപ്പിന്റെ സ്വരമാണ് എപ്പോഴും കേൾക്കാറുള്ളത്. അതിൽ പലരും അവരുടെ വ്യക്തിത്വം പോലും മാറ്റി വെച്ചിട്ട് പലർക്കും വേണ്ടിയിട്ട് അടിപോലും കൂടുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോ ഇനി അതിനുള്ള ഞാൻ ഒരു ഗ്രൂപ്പിലും ഇല്ല, പക്ഷെ ഒരു ഗ്രൂപ്പിന്റെ എപ്പോഴും നോമിനേഷൻ ഒക്കെ വരാൻ നേരത്തെ ഗ്രൂപ്പുകൾ എന്നെ ഒറ്റയ്ക്ക് അങ്ങനെ ഇത് ആക്കണത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ എല്ലാവരും ഇനിയിപ്പോ ഈ ഇത്രയും ഈ ആഴ്ചയിലൊക്കെ ഒരു ആക്ടിവിറ്റി വരാൻ നേരത്തെ അതിനെ എടുക്കേണ്ട സീരിയസ്നെസ്സോട് കൂടി എടുക്കണം, അഭിപ്രായങ്ങൾ അതേപോലെ പറയണമെന്നൊക്കെയാണ് എനിക്കും തോന്നുന്നത്. ഞാൻ കഴിവതും അതിന് ശ്രമിക്കാറുണ്ടല്ലോ. ഡിംപിൾ, ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായോ? ഇവര് പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായോ? ആ, വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഞാൻ പോയ ഒരു സിറ്റുവേഷൻ പോലെ നോക്കുമ്പോ തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. എല്ലാരും ഒരു സേഫ് ഗെയിം, യുനോ, സേഫ് ആയിട്ട് കളിക്കുന്നു. പക്ഷെ ഡിസ്കഷൻ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സേഫ് ഗെയിം കളിച്ചോണ്ട് ഒരു കാര്യമില്ല. വിൽ കോൾ ദം. യെസ്, കാര്യം ഇത് പ്രേക്ഷകർ കണ്ടിട്ട് അവരാണ് ഇത് വോട്ട് ചെയ്യുന്നത്. സേഫ് ഗെയിം കളിച്ചിട്ട് എന്താ കാര്യം? ട്രൂ. ഇനി കുറച്ച് വർഷമല്ലോ. അതെ, ഇരിക്കും. റംസാന്റെ സമയം കഴിഞ്ഞു കേട്ടോ. ഡയറക്ട് നോമിനേഷൻ ഇനി ഉണ്ടാവില്ല, അല്ലാതെ വരും. ആ കാലഘട്ടം കഴിഞ്ഞു, അറിഞ്ഞില്ല അതൊന്നും. ഇതെന്താ, എല്ലാരും നോമിനേഷനിൽ വരുന്ന ഒരു സമയത്തേക്ക് പോവാണ്. അതുകൊണ്ട് നോമിനേഷനിൽ വരും എന്ന് പറഞ്ഞ പേടിച്ചൊന്നും കളിക്കാതിരിക്കണ്ട. ട്രൂ. ധൈര്യമായിട്ട് കളിക്കോ. ധൈര്യമായിട്ട് കളിച്ചാൽ ഞാനും ജനങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലെങ്കിൽ. ഒരു ചെറിയ ബ്രേക്ക്. വെൽക്കം ബാക്ക്. ഡാബ ഹണി പ്രസൻസ് ബിഗ് ബോസ് സീസൺ 3, കോ പ്രസന്റഡ് ബൈ ഏഷ്യൻ പെയിന്റ്സ്, ജ്യോതി ലാബ്സ്, ജെ ബി ലൂക്കർ, യു എസ് എ. അകത്തേക്ക് പോവാം. എന്താ, കുറച്ച് കുട്ടികള്, കുറച്ച് പാവകള്, എല്ലാം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുട്ടികളായാലും പാവകളായാലും ആ കളി മനസ്സിലാക്കിയാണോ കളിച്ചത് പലരും? അല്ല, സൂര്യ, സൂര്യക്ക് മനസ്സിലായില്ല കളി. മനസ്സിലായിരുന്നു സംഭവം. പിന്നെ അല്ല, എനിക്ക് എന്താ മനസ്സിലായത് കേട്ടെ? എനിക്ക് മനസ്സിലായില്ല സൂര്യ കളിച്ച എന്താന്ന്. അതുകൊണ്ട് അല്ല, അങ്ങനെയല്ല, ഞാൻ കളിച്ച അങ്ങനെയാണ്. അല്ല, അങ്ങനെ ഞാൻ അങ്ങനെയാണ്, അങ്ങനെ അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്താ പറഞ്ഞു? ഞാൻ
പാവക്കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഞാൻ അവിടെ ചെയ്തു. പക്ഷെ നമുക്ക് നമ്മുടെ പാവക്കുട്ടിയെ എന്ത് വേണമെങ്കിലും ചെയ്യിക്കാം. പിന്നെ നമ്മുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ പാവക്കുട്ടികളെ കൊണ്ട് ബസ് അടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ചെയ്യിപ്പിക്കുന്നുള്ളതായിരുന്നു. അപ്പൊ എന്നെ കൊണ്ട് കൊടുക്കാവുന്ന കുറച്ച് കുറച്ച് ശിക്ഷകൾ പോലെയൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയ പാവേ. പക്ഷെ ആരും ബസർ അടിക്കില്ലല്ലോ. ചെറിയ രീതിയിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നാട്ടുകൂട്ടം പോലെ വൻ രീതിയിൽ കൊടുത്തിട്ടില്ല. കാരണം എത്ര നമ്മൾ ഇറിറ്റേറ്റ് ചെയ്ത് മീൻസ് അങ്ങനെ ചെയ്താലും ആരും ബസർ അടിക്കില്ല. കാരണം നാട്ടുകൂട്ടത്തിൽ പോലും ആരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് വേറൊരു ഗെയിം അല്ലേ? അതാ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അല്ല, ഇതാ പറയുന്നത്, നമ്മളൊരു ഗെയിം കിട്ടിക്കഴിഞ്ഞാലേ അത് വീണ്ടും വ്യക്തിപരമായിട്ട് മാറുന്നു. അപ്പൊ അതിന്റെ രസം പോകുന്നു. അങ്ങനല്ലേ, അത് രണ്ട് ടീമായിട്ട് ഒന്ന് കളിക്കുകയല്ലേ. എന്താണ് ഫിറോസിന് തോന്നിയ? എനിക്ക് തോന്നിയത് ഈ ഇൻഡിവിജ്വൽ ഗെയിം ആയിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്തത്. രണ്ട് ഗ്രൂപ്പുകളായിട്ടായിരുന്നു ആ ടാസ്ക്. ആ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലല്ല മത്സരിച്ചത്. നോബി, നോബി വെള്ളത്തിലൊക്കെ ചാടിപ്പിച്ചൊക്കെ നോക്കിയല്ലേ? ആ മാക്സിമം ജയിപ്പിക്കാനുള്ള നോക്കി. കാര്യം നമുക്ക് ഗാർഡൻ ഏരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും അങ്ങനെയുള്ള കുറേ രസകരമാക്കാനും ശ്രമിച്ചു. ചെറിയ ചെറിയ ഞാൻ എന്നെ എടുത്തുകൊണ്ടൊക്കെ നടന്നു. അനൂപ്, അനൂപ് എന്ത് പറ്റി അനൂപ് ബസർ അടിപ്പിക്കാൻ നോക്കിയിട്ട്? ഉപദ്രവിച്ചിട്ട് ചെയ്യണ്ടെന്നുള്ള ഞാൻ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉപദ്രവിക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതൊരു ഗെയിമാണ്, അത് എങ്ങനെ കളിക്കണം എന്ന് എനിക്ക് പറഞ്ഞുതരാം. അറിയില്ല. എപ്പോഴും നമ്മുടെ ഒരു ഒരു വലിയ ഗെയിം എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 10 seconds ഒക്കെ കളിയുടെ ഗതി മാറിപ്പോകും. അങ്ങനെയല്ലേ എല്ലാ വലിയ കളികളിലൊക്കെ മാറുന്നത്? ഒരു ചെറിയ പിഴവ്, അത് എല്ലാ കളികളിലും ഉണ്ട്. നമ്മൾ തരുന്ന ഈ ഗെയിമൊക്കെ ഞാൻ പറയാറുണ്ട്, ഇതൊരു വളരെ ഈസി ആയിട്ട് തോന്നിയാലും അതിൻ്റെ അകത്ത് ഒരു ഇൻ്റലിജൻസ് ഉണ്ട്. സായി എങ്ങനെയുണ്ടായിരുന്നു സായിയുടെ ഓസ്കാർ പരിപാടിയൊക്കെ? അത് ഞാൻ ഓസ്കാറിൻ്റെ പരിപാടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സ്വപ്നത്തെ പലപ്പോഴും പുച്ഛിക്കുന്ന പോലെയും സ്വപ്നത്തിന് വില കൊടുക്കാത്ത പോലെയും അത് സഹതാപത്തിന് വേണ്ടിയാന്ന് പറയുകയൊക്കെ ചെയ്യുന്ന പോലെ തോന്നി. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ജീവിതത്തെ എന്ത് വേണം പറഞ്ഞു, പക്ഷെ സ്വപ്നത്തെ തൊട്ട് കളിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് കൊള്ളും. അപ്പോൾ അതിന് ഒന്ന് കൊണ്ടുവന്ന് സല്യൂട്ട് അടിപ്പിക്കുക എന്നുള്ളത് ഞാനും അവനും കൂടിയാണ് ചെയ്തത്. അതിനൊരു റെസ്പെക്ട് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പുള്ളിക്കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. റംസാനായിരുന്നു ഞാൻ പാകമായിട്ട് സെലക്ട് ചെയ്തത്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞും എനിക്ക് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്തു. അന്ന് ഒറ്റയ്ക്കല്ല, പുളി ചാടുമ്പോൾ പോലും ഞാൻ കൂടെ ചാടിയിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പാവയായിട്ട് ഇന്നപ്പോഴും മണിക്കൂട്ടം പറഞ്ഞതെല്ലാം ഞാൻ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മനസ്സിലാകായികയൊന്നും അല്ലാന്ന് എനിക്ക് തോന്നണം. കാര്യം ടാസ്ക് തുടങ്ങിയപ്പോൾ തൊട്ട് ഇത്ര വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിപ്പോ. ഇത് സേഫ് ഗെയിമിൻ്റെ വേറൊരു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് മനസ്സിലാവുന്നില്ല. കാര്യം ഏതായാലും കളി ഗെയിം കഴിയാറായി, നമ്മുടെ ഷോ കഴിയാറായി. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ പാവക്കുട്ടിയല്ലേ, ഞാൻ ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നണല്ലോ. ഞാൻ തുടക്കം തൊട്ട് പറയാണ്ട് ഇങ്ങനെ എല്ലാവർക്കും ബിഗ് ബോസ് പറയണമെന്ന്, അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് രണ്ട് പ്രാവശ്യം അനൗൺസ് ചെയ്ത് ബസ് അടിപ്പിക്കുക എന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ആരും ഉപദ്രവിക്കാനും ഇറിറ്റേറ്റ് ചെയ്യാനും പറയുന്നില്ല. സായി ഇട്ട പേര് തന്നെ അങ്ങനല്ലേ, മനസാക്ഷി എന്നല്ലേ? ആ ഞാൻ റംസാനും പ്രത്യേക കാരണമുണ്ടോ? ആ അത് കാരണമുണ്ട്. റംസാനും റംസാന്റെ മനസാക്ഷിയായിരുന്നു. അപ്പൊ എനിക്ക് റംസാനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. മനസാക്ഷി എന്ത് ഉത്തരം പറയും എന്നറിഞ്ഞിട്ട് അങ്ങനെ. റംസാൻ, എനിക്ക് ഈ ഓസ്കാറിന്റെ സംഭവം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് തലേ കത്തിയത്. കാരണം ഞാനന്ന് സഹതാപത്തിന്റെ പേര് പറഞ്ഞത് അവൻ വീട്ടിലെ കാര്യങ്ങൾ പറയണതും അതിന്റെ പേരിലേക്കാണ്. ഓസ്കാറിന്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവന്റെ സ്വപ്നങ്ങളെ തന്നെയാണ് ഞാൻ റെസ്പെക്ട് ചെയ്തിട്ടുള്ളത് എല്ലാവരുടെ കാര്യത്തിലും. അതുകൊണ്ട് അത് ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ അവൻ സല്യൂട്ട് ചെയ്യാൻ പറഞ്ഞത് അവന്റെ സ്വപ്നത്തെയാണ്. അത് അവൻ ചെയ്യിപ്പിച്ച സംഭവങ്ങളൊക്കെ അവൻ ശ്രമിച്ചു നല്ല രീതിയിൽ ചെയ്യിക്കാനായിട്ട്. നമ്മുടെ എന്താണ് ആ പുൽത്തകടിയിലിട്ട് ഒരാളെ ഇങ്ങനെ നിരക്കി നിരക്കി അതിന്റെ മുട്ടൊക്കെ ഭയങ്കരമായിട്ട് വേടിച്ചൊരു കുട്ടി അവിടെ ഉണ്ടല്ലോ, ആരാണ്? ലാലേട്ടാ, ഞങ്ങളെ ഗ്രൂപ്പ് ആയിരുന്നു ആദ്യം പെർഫോം ചെയ്തത്. അപ്പൊ തന്നെ ശരിക്കും സായി പറഞ്ഞ പോലെയല്ല, ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ 4 കൂടി ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം, ഇതൊരു ഗ്രൂപ്പ് പെർഫോമൻസ് ആണ്. അപ്പൊ എല്ലാരും പറഞ്ഞു ചോദിക്കാമല്ലോ. അതെ, പിന്നെ എന്നെ ചെയ്തപ്പോ എനിക്ക് ഫീൽ ചെയ്തത് എന്തോ കുറച്ച് പ്രശ്നങ്ങൾ എന്തോ പേഴ്സണലി ഉള്ളതായത് നിങ്ങൾ തീർത്തേക്കാം എന്നുള്ള രീതിയിൽ ഒരാളെ ചൂസ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം പിന്നെ ഇപ്പൊ റംസാനെ കൊണ്ട് ചെയ്യിപ്പിച്ച കുറെ കാര്യങ്ങൾ പിന്നെയും ബാക്ക് ടു ബാക്ക് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അതല്ലാതെ പുതിയ കുറച്ച് കാര്യം ഇംപ്ലിമെന്റ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതാണ് സാർ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്, ഗെയിം സ്പിരിറ്റിൽ എടുക്കുന്നില്ല. അതായത് ഇവർ ആദ്യം ചെയ്ത ഒരു ബസർ അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ മീറ്റിംഗ് ഇരുന്നപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ടാസ്കിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും പാവയെ ഇറിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ ബസർ അടിപ്പിക്കുക. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് ടീമാണ്, അപ്പം നമ്മളുടെ അടുത്ത് ഐഡിയ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കത്തില്ല എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞതിൽ പിറ്റേ ദിവസം
എനിക്ക് പാവക്കുട്ടിയായിട്ട് ഞാൻ ഋതുവിനെ എടുത്തു. അപ്പൊ ഞാൻ എങ്ങനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാന്ന് ഞാൻ നോക്കുന്നുണ്ട്. ആ ടാസ്ക് ലെറ്ററിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിനെ ബസ്സറടുപ്പിച്ച് പോയിന്റ് നേടുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഭയങ്കര ഇപ്പൊ പറഞ്ഞായിരുന്നു പേഴ്സണലായിട്ട് എന്തോ ആണെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഗെയിം സ്പിരിറ്റ് ആയിട്ട് എടുക്കുന്നില്ല. പിന്നെ ഇപ്പൊ എനിക്ക് കിട്ടുന്ന പാവയ്ക്കും മീശയും താടി ഉണ്ടെങ്കിൽ ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യും. അത് എന്റെ ഇഷ്ടപ്പാ. അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും പോയി ബസ്സറടിക്കാൻ പറഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ ചെയ്തോണ്ട്. ഇപ്പൊ അത് ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്തപ്പോ ഞാൻ മേക്കപ്പിനെ റെസ്പെക്ട് ചെയ്തില്ല, അവരെടുത്ത എഫേർട്ടിനെ റെസ്പെക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തലേ ദിവസം നമ്മൾ പാവകളായിരുന്നു, അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാമായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് മീറ്റിംഗിന് പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ, ആ ടാസ്ക് ലെറ്റർ വായിക്കൂ വായിക്കൂ എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവർ അത് തന്നെ ഫോളോ ചെയ്തു. പക്ഷെ നമ്മൾ ടാസ്ക് ലെറ്റർ എങ്ങനെയാണ് ഇരുന്നത് അതുപോലെ ചെയ്തു. മണിക്കോട്ടാ, എന്താ പറ്റി മണിക്കോട്ടാ? എന്താണ്? എന്റെ പാവ സായി ആയിരുന്നു. ബർസർ അടിച്ച സമയത്ത് സായിക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ സായി അവിടെ കൊണ്ടിട്ട് കുറേ വെള്ളം കുടിപ്പിച്ചു. കാരണം എൻ്റെ കാരണം സായി തൊപ്പിയൊക്കെ വെച്ച് താടിയൊക്കെ വെച്ച്, അപ്പം ഞാൻ നോക്കി ഒരു മെജീഷ്യന്റെ സ്റ്റൈലായിരുന്നു. അപ്പം ഞാൻ ജാദു എന്ന് പേരിട്ട് സായി എന്നിട്ട് ആ വെള്ളം തുപ്പി കളയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറേ വെള്ളം കുടിപ്പിച്ചു. എന്നിട്ട് വേണമെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ പോകാം, പക്ഷേ ബർസർ അടിച്ചിട്ട് വേണമെങ്കിൽ വെക്കുമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം സായിയെ കൊണ്ട് ബോള് എണ്ണിപ്പിച്ചു. അപ്പൊ സായി തളർന്നിരുന്നു, പക്ഷെ ബർസർ അടിക്കുന്നില്ല. അപ്പൊ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ തളർന്നിരിക്കുന്നതല്ലാതെ ബർസർ അടിച്ചിട്ടില്ലായിരുന്നു സാർ. പിന്നെ പാവയായിട്ട് ഞാൻ വന്നപ്പം സൂര്യയായിരുന്നു എൻ്റെ ഓണർ. അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി പാവയാവണമെന്നൊരാഗ്രഹം. കാരണം ബിഗ് ബോസ് ഇവിടെ ഈ സംഭവങ്ങൾ തരുന്ന സമയത്ത് പാവയ്ക്ക് ഒരുപാട് ഇത് അക്സസറീസും ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ ഒരു പാൽക്കുപ്പിയും കർച്ചിഫും മാത്രമേ ഉള്ളൂ, പക്ഷെ പാവയ്ക്ക് ഒരുങ്ങാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് വന്നൊരു ഐഡിയയിൽ ഞാൻ ഒരു പെൺകുട്ടി പാവയായി. സൂര്യ എന്നെ കൊണ്ടാ മറ്റേ ഫെൻസിൽ ഷൂലുണ്ട്, അതിൽ കൊണ്ടുപോയി ഇരുത്തിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ മാക്സിമം എന്നെ ഇത് ചെയ്തു, തലകുത്തി മറിയാൻ പറഞ്ഞു, അങ്ങനെ കുറേ ചെയ്തു സാർ. പക്ഷേ അത് എത്രത്തോളം സൂര്യയുടെ പാവക്കുട്ടി പെൺകുട്ടിയായപ്പോൾ ഒരു സന്തോഷം തോന്നി സാർ, ഭയങ്കര സന്തോഷം തോന്നി സാർ. കുറേ സത്യമായിട്ട് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്നെ അങ്ങനെ ഇവർ മേക്കപ്പ് ചെയ്ത് എനിക്ക് മനസ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു. താങ്ക് യു സാർ. അല്ല, അതിന് ഒരു ആൺകുട്ടിയും വന്നല്ലോ നിന്റെ കൂടെ. ആ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. പ്രപ്പോസ് ചെയ്യുന്നവിടെ എന്തായിരുന്നു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ? നിങ്ങളെ കണ്ടോ അവരുടെ കാര്യങ്ങളൊക്കെ? ആരും കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നണം. ഞങ്ങള് രണ്ടുപേർ മാത്രായിരുന്നു ആ ആക്ടില്. റംസാനും പിന്നെ ക്യാപ്റ്റൻ അടിക്ക് വന്നു. പിന്നെ എന്താണ് വേറെ? ഏതോ ഒരു സ്ഥലം മണിയറയാക്കാന്നൊക്കെ പറഞ്ഞു. ബിഗ് ബോസ് നമുക്കൊരു ബിഗ് ബോസ് ഒന്നല്ല നമുക്ക് ഈ ബാത്റൂം ഏരിയ നമുക്കൊരു മണിയറയാക്കാം എന്ന് പറഞ്ഞു. നീ എന്റെ കൂടെ വരണം, നമുക്കൊരു ട്രിപ്പ് പോവാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് നമ്മളെ പോസിറ്റീവ് ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെയ്തു. കല്യാണാലോചന പ്രപ്പോസല് രണ്ടാഴ്ച കഴിഞ്ഞ്. അതെ, ശരിക്കും അങ്ങനെ മണിക്കൂട്ടിന് ഒരു സ്ത്രീ ആയിരുന്നെങ്കില് പിന്നെ ഋതു വന്ന് പറഞ്ഞത് നീ സമ്മതിക്കായിരുന്നു? തീർച്ചയായിട്ടും സാർ, പറഞ്ഞ സമ്മതി. അപ്പൊ ഞാൻ പിന്നെ എന്തിനാ? ലവ് യു സാർ. അപ്പൊ എന്തായാലും നല്ല രസമായിരുന്നു, ഒരു പ്രപ്പോസലും ഒരു കല്യാണം ഒക്കെ അല്ലേ കഴിഞ്ഞ പോലായി. ഈ ഒരു രസവും കാര്യങ്ങളൊക്കെ ആ ഗെയിമിൽ നടക്കട്ടെ, ഇനിയുള്ള ഗെയിമിലെങ്കിലും നടക്കട്ടെ. ഒരു ചെറിയ ബ്രേക്ക് ഓടി വരാം. വെൽക്കം ബാക്ക്. ഡാബ ഹണി പ്രസൻസ് ബിഗ് ബോസ് സീസൺ 3 co-presented by Asian Paints, Judy Lapson, JV Luker, USA. The show must go on. Surya, എന്താ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ? ഇത് ഒരു കോടതിയുടെ ഒരു ഫീൽ വരുന്നു. സെറ്റപ്പ് ആണ്. അതായത് എല്ലാവർക്കും കുഞ്ഞു ഇരിക്കോ, ചെറിയ ചെറിയ വഴക്കുകള്, അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നെ അങ്ങനെ ചെയ്തു, ഇതൊക്കെ എന്റെ അടുത്ത് വന്ന് പറയണം. നിങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കാം. അവിടെ ഒരു ബസ്സറിയിരിപ്പുണ്ട്, ആർക്കാണെന്ന് തോന്നിയാൽ അതിൽ പോയിട്ട് ബസ്സറടിക്കാം. അയാളാണ് വാദി അല്ലേ? എന്നിട്ട് പറയാം എനിക്ക് ഇന്ന ആളുമായിട്ടൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ആ പ്രതി കൂട്ടി കയറിയേക്കും. തിരിച്ച് അവിടെ പോയി ഇരുന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യത്തിൽ മറ്റാൾക്കാർക്ക് ഇടപെടണമെങ്കിൽ ഇടപെടുകയും ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇത് ഒരു ദിവസം ആക്കരുത്, പെട്ടെന്ന് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കാം. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഓടിപ്പോയി ഓടിപ്പോയി ബസ്സിലടിച്ചോ? ആരാണ്? എനിക്ക് ചോദിക്കാനുള്ളത് സായി ആണ്. സായി ഒന്ന് പോയി നിൽക്കും. എന്നിട്ട് ഋതുവിന് അവിടെ പോയി ഇരിക്കാം.
എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം സാർ, കുറച്ചു മുന്നേ തന്നെ സായി ഇപ്പൊ ഇവിടെ പറഞ്ഞു ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട് എന്ന് പറയണ്ടായി. ആ ഗ്രൂപ്പ് ഏതാണ്, എന്ത് നിലപാടാണ് എല്ലാവരും ഒരുപോലെ എടുത്തത്, അതുപോലെ തന്നെ ഈ നിലപാടില്ലായ്മ ഉണ്ടല്ലോ വേറൊരു ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നത്, ഇതിനെ പറ്റിയാണ് എനിക്ക് സായിയോട് ചോദിക്കാൻ. എന്റെ സൗകര്യത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് വന്നിരുന്നിട്ടുണ്ട് ആദ്യം, അതിന് തന്നെ നന്ദി. അപ്പൊ ഋതു, റംസാൻ, നോബിചേട്ടൻ, ഫിറോസിക്ക, സൂര്യ, ഇതാണ് ഇവിടെയുള്ള ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് അപ്പൊ എനിക്ക് പറയണ്ടേ, പറയാനല്ലോ. ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇവിടെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൾക്കാർക്ക് തന്നെ ഇപ്പൊ ഞാൻ ഒന്ന് രണ്ട് സിറ്റുവേഷൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, ഒരു ദിവസം രാവിലെ മണിക്കുട്ടനുമായിട്ടുള്ള ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും കിളം ഫിറോസിന് ഇനി ഞങ്ങൾ നോക്കിക്കില്ല, ഞങ്ങളുടെ തലയെ കയറിയിട്ട് ഡിസ്കോ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഞാൻ ചോദിക്കും മിക്ക എന്ന് പറഞ്ഞിട്ട് റംസാൻ കിളം ഫിറോസിന് വേണ്ടിയിട്ട് ചോദിക്കുക, അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. പിന്നെ അതേപോലെ തന്നെ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് ഈ കിളം ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു 100 ദിവസം ഇവിടെ നിൽക്കണമെന്നുണ്ട്, പക്ഷേ അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റില്ല. അപ്പോഴെപ്പോഴും ചുറ്റും കുറച്ച് ആൾക്കാരെ കൂട്ടിയാണ് കളിക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ കളിക്കാൻ ശ്രമിക്കുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി ആ ഒരു അയ്യോ എനിക്ക് വയ്യ, എനിക്ക് എങ്ങനെയെങ്കിലും നിൽക്കണം എന്ന് പറഞ്ഞ ഒരു സഹതാപത്തിൽ ഈ ഗ്രൂപ്പിൽ നിന്നിട്ട് പുള്ളിക്ക് പറയാനുള്ള സാധനങ്ങൾ ഇവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവരിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർക്ക് എന്തെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ ഋതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞ എന്തും പറയും, എന്നിട്ട് പറയും സ്ലിപ്പ് ഓഫ് ദ ടംഗ് എന്ന് പറയും. അപ്പോൾ ഋതുവിനെ അങ്ങനെ യൂസ് ചെയ്യും. റംസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംസാൻ ചിലപ്പോൾ മുന്നും പിന്നും ആലോചിക്കാതെ ഓരോന്ന് ചെയ്യും. അപ്പോൾ റംസാൻ അങ്ങനെ ചോദിക്കും. അതിൻ്റെ എക്സാമ്പിളായിരുന്നു രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി വീഴേണ്ട കുഴികളിൽ ഇവരെ വീഴ്ത്തി പുള്ളിക്ക് ഒരു ദിവസം 100 ദിവസം നിൽക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ സംഭവം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെയുള്ള ശക്തമായ ഗ്രൂപ്പ് തന്നെയാണ്. ബാക്കി ഞാനൊരു ഗ്രൂപ്പിനെ ഭാഗമല്ല, ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ നിൽക്കണം. ഞാൻ കുറച്ചുമ്പോൾ കൂടി പറഞ്ഞേ ഉള്ളൂ, ഈ ഗ്രൂപ്പിന് നല്ലോണം കുരുവെട്ടി കാണും, ഗ്രൂപ്പിന് നല്ലോണം പൊളിഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ ഇനി വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമവും ബാക്കിയുള്ള ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണെന്നുള്ള ഇതും പറയും എന്ന് ഞാൻ കുറച്ച് മുമ്പ് കൂടി പറഞ്ഞു. ഇതാണ് ഋതു ഗ്രൂപ്പ്. പിന്നെ നോമിനേഷന്റെ കാര്യം പറഞ്ഞത്, ഇന്നലെ ഞാൻ നല്ല രീതിയിൽ തന്നെ ഈ ടാസ്കിൽ പെർഫോമൻസ് ചെയ്യുകയുണ്ടായി. എന്നെ ജയിലിലേക്കും പിടിച്ചയച്ചു, എന്റെ പാവയിരുന്ന ആളെ ക്യാപ്റ്റൻസിയിലേക്കും പിടിച്ചയച്ചു. ഞാൻ നോക്കിയപ്പോൾ എന്നെ നോമിനേറ്റ് ചെയ്തത് ഇവർ 5 പേരും തന്നെയാണ്. ഇത് ഈ നോമിനേഷന് മാത്രമല്ല, കഴിഞ്ഞ് ഞാനാണ് ഇവിടെ 4 പ്രാവശ്യം ജയിലിൽ പോയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ജയിലിൽ പോയിട്ടുള്ള ഞാനാണ്. പലതും ഞാൻ വിചാരിക്കും കുഴപ്പമില്ല പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഇതിനപ്പുറം ഈ വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരം ഇവർ ടാർഗറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പിന്റെ അഭിപ്രായം, സ്വന്തം വ്യക്തിത്വം അല്ലെ വ്യക്തിപരമായ അഭിപ്രായം എന്നതിനപ്പുറം, ഈ ഗ്രൂപ്പ് എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറഞ്ഞ ഒരാളെ ക്യാപ്റ്റൻ ആകും, അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്തിട്ട് ഒരാളെ ജയിലിൽ വിടും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളോട് ചോദിക്കണം, എന്നോട് ചോദിക്കണ്ട. ആ ഓക്കെ, എനിക്ക് സായി എന്റെ പേരും ഈ ഗ്രൂപ്പ് എന്ന സംഭവത്തിൽ ഇട്ടതുകൊണ്ടാണ് ഞാൻ ഇതിനുള്ള റിപ്ലൈ തന്നത്, വേറൊന്നുമല്ല. ഇവിടെ സായി ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളിക്കുന്നത് എന്ന് സായി പറഞ്ഞു, അതിനകത്തേക്ക് ഞാൻ വരാം. അതിനു മുന്നേ ഇവിടെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു 5 പേരെയാണ് സായി ചൂണ്ടിക്കാണിച്ചത്. ഈ വീട്ടില് ഏറ്റവും കൂടുതൽ അടി, അതെത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഋതു ആയിട്ടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ വഴക്കുണ്ടാക്കിയിട്ടുള്ളത് ഋതു എന്ന് പറയുന്ന വ്യക്തിയായിട്ടാണ്. അത് ചെറിയ വഴക്കായിക്കോട്ടെ വലിയ വഴക്കായിക്കോട്ടെ, അപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്താണ് അതിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇവിടെ ഫിറോസിക്ക ഒരു ദിവസം മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയുന്നുണ്ടായി, മണിക്കുട്ടൻ്റെ പടയാളികളെ നമസ്കാരം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. അതിനെ ചൂണ്ടിക്കാണിച്ച് ആ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഞാനാണ് ഏറ്റവും ചെന്ന് പറഞ്ഞത് പടയാളികളിൽ നിന്ന് മറ്റുള്ളവരെ പറയണ്ട, ഇക്കൊക്കെ ആരൊക്കെ തോന്നുന്നു അവരവരെ ഡിവൈഡ് ചെയ്ത് പറഞ്ഞാൽ മതി, ഞാൻ അതിനകത്തൊരു ബാക്കിയുള്ളവരെ എന്ന് പറഞ്ഞു. ബാക്കിയുള്ള 9-ഓ 10-ഓ എത്ര നമ്പർ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം അങ്ങനെ പറയുമ്പോൾ അതിലൊരാളായിട്ട് ഞാനും പെടുന്നുണ്ട്, അതുകൊണ്ട് ഇക്ക അങ്ങനെ പറയണ്ട, ഞാൻ അതിലൊരാളല്ല എന്ന് പറഞ്ഞ് ഞാൻ തർക്കിച്ചത് ഇക്കാനോടാണ്. ഒന്ന്, കഴിഞ്ഞ ദിവസം സൂര്യചേച്ചി കരയാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണത്തിൽ ഞാൻ പങ്കാളിയാണ്. കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഋതുവിനെയും സൂര്യചേച്ചിനെയും കഴിഞ്ഞ ദിവസം അനൂപേട്ടൻ ക്യാപ്റ്റനായിരിക്കെ മീറ്റിംഗിൽ വെച്ചിട്ട് സംസാരിക്കുന്ന ഒരു കാര്യത്തിൽ, ഞാൻ ചെയ്തൊരു കാര്യത്തിൽ ഞാൻ തന്നെയാണ് ചേച്ചിനോട് ചൂണ്ടിക്കാണിച്ച് ചേച്ചി ചെയ്ത് തെറ്റാണ്, അല്ലെങ്കിൽ ചേച്ചി പറയുന്ന ചില കാര്യങ്ങൾ വലുതും ചില കാര്യങ്ങൾ ചെറുതും, ചേച്ചിക്ക് ചെയ്യുന്നത് ന്യായവും മറ്റേത് തെറ്റും എന്നുള്ള രീതിയിൽ ഞാനാണ് ഏറ്റവും ആദ്യം പറഞ്ഞത്, എൻ്റെ പേര് വെച്ചിട്ട് ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട്. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഭാഗത്ത് ഇവർക്കുള്ള പോയിന്റ്സ് ഉള്ളത്. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഓരോരുത്തരിലും ഉണ്ട്. ഡിംബലിനോട് വഴക്കിടുന്ന സമയത്ത് ഞാൻ വഴക്കിട്ടിട്ടുണ്ട്, അല്ലാത്ത സമയത്ത് ഡിംബലിനെ ഏറ്റവും കൂടുതൽ കൊഞ്ചിച്ചിട്ടുണ്ട് ഞാൻ സ്നേഹിക്കുന്ന സമയത്ത്. മണിക്കുട്ടനാണെങ്കിലും ഞാൻ എന്തെങ്കിലും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞാൻ മണിക്കുട്ടനായിട്ട് വഴക്കിടും, അത് കഴിഞ്ഞപ്പോൾ മണിക്കുട്ടൻ പറഞ്ഞ പാട്ടിന് ഞാൻ ഡാൻസ് കളിക്കും. അങ്ങനെയാണ് ഇവിടെ പോയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഇവിടെ ഒരു വിഷമം വന്നു, അത് ഞാൻ പറയുന്നത് ഒന്നില്ലെങ്കിൽ ഫിറോസ് ഖാനോടോ അല്ലെങ്കിൽ നോബിച്ചേട്ടനോടോ ആയിരിക്കും. കാരണം എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടം അവർ രണ്ടുപേരെയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ചെന്ന് അവരോട് പറയും. അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും കാര്യം ഇവരോട് പറഞ്ഞാൽ അത് ഗ്രൂപ്പിസം, ഇവരെന്തെങ്കിലും അവിടെ ചർച്ച ചെയ്താൽ അത് കംഫോർട്ട് സോൺ, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്താണോ അത് ഞാൻ കാണിക്കും. എനിക്കിപ്പോൾ വിഷമമുണ്ടോ, ഞാൻ മിണ്ടാണ്ടിരിക്കും. എനിക്കിഷ്ടമുള്ള ആൾക്കാരോട് ഞാൻ മിണ്ടും. അതുപോലെ തന്നെയാണ് സായിനോട്, എനിക്ക് സായിനോട് ഇപ്പോൾ ഈ കൂട്ടത്തിൽ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് സായി ഉള്ള കാര്യം പറഞ്ഞു. ആദ്യം തൊട്ട് ഇവിടെ ഒരു ചാടിച്ചാടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിലപാടില്ലായ്മ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ വെറുതെ കയറി വന്ന് ഗ്രൂപ്പിസം എന്ന് പറയുമ്പോൾ അതിനും ഒരു നിലപാടില്ല, ഒരു അർത്ഥമില്ല. നിലനിൽപ്പിന് വേണ്ടി പെടാപ്പാട് വിടുന്ന റംസാനോട് എനിക്ക് നിലപാടിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, ഋതുവായിട്ടുള്ള എടിപൊടി വിളികളല്ല ഇവിടുത്തെ വഴക്ക്, ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വന്തമായിട്ടുള്ള അഭിപ്രായം വേണം റംസാൻ. പിന്നെ സൂര്യയായിട്ടുള്ള സൂര്യയും ഋതുവും ഒരു ഓക്കെ, അടുത്ത ആരെങ്കിലും ഉണ്ടോ?
ആരാണ്? കിടിലം ഫിറോസ്ക്ക. സാർ, കഴിഞ്ഞ ദിവസം മോർണിംഗ് ആക്ടിവിറ്റി നടക്കുമ്പോൾ റംസാനാണ് വന്ന് പറയുകയുണ്ടായി, ഞാൻ കിടിലം ഫിറോസ്ക്കയുടെ എന്തോ തെറ്റായിട്ട് ഫാമിലിയെ പറ്റി പറഞ്ഞു എന്ന രീതിയിൽ പറഞ്ഞു. അപ്പം ഞാൻ മനഃപൂർവ്വം ഞാനാണ് പറഞ്ഞത്. എന്നിട്ട് ഫിറോസ്ക്ക എൻ്റെ അടുത്ത് വന്ന് പറയുകയുണ്ടായി, നീ പറഞ്ഞത് തെറ്റ്. യഥാർത്ഥത്തിൽ ഫിറോസ്ക്ക പറഞ്ഞൊരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. അന്ന് നടന്നത് ഈ ലാന ടെക്നോളജീസിൻ്റെ ഒരു ടാസ്കിൽ ഫിറോസ്ക്ക പ്രിയപ്പെട്ടവർക്ക് മെസ്സേജ് അയക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിയുടെ സ്ട്രാറ്റജിയിലെ ഭാഗമാണ് ഒറ്റപ്പെടൽ, അതുപോലെ ചാരിറ്റിയുടെ കാര്യം, പിന്നെ ഈ ജോലി പോകുന്ന കാര്യം പറയുക എന്നുള്ളത്. ഈ ഒറ്റപ്പെടലിൻ്റെ ഇത് പുള്ളി ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ഒരു മെസ്സേജായിട്ട് പറഞ്ഞു. അത് ഞാൻ ചൂണ്ടിക്കാണിക്കുക മാത്രം ചെയ്തു. പുള്ളി പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അത് ഞാൻ പിന്നെ പുള്ളി അത് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, എന്നിട്ട് എവിടെയെങ്കിലും പോയി മാറിയിരിക്കും, എന്നിട്ട് ആരെങ്കിലും പുള്ളിയുടെ ഈ പറഞ്ഞ പുള്ളിയുടെ ഒരു ഞാൻ ഒറ്റപ്പെട്ട് പുള്ളി ഇരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടേ ഇല്ല എന്ന്. പുള്ളി ഒറ്റപ്പെട്ടിരുന്ന് ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഒറ്റപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്നിട്ട് പുള്ളിയുടെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും വരുന്ന കഴിയുമ്പോഴത്തേന് പുള്ളി പറയും, ഹേ നീ അടുത്ത് വരരുത്, കാരണം എനിക്ക് ഇപ്രാവശ്യം ഓട്ട് പറയാൻ ചാൻസ് ഉണ്ട്, നിനക്ക് ഓട്ട് പറയാൻ ചാൻസ് ഉണ്ട്, നീ മാറിപ്പോ എന്ന് അവരോട് സ്നേഹം പോലെ പറഞ്ഞു വിട്ടിട്ട് ഈ പുള്ളി ഒറ്റയ്ക്കിരിക്കുക, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്ന് ഈ കഴിഞ്ഞ ആഴ്ച വരെ പുള്ളി അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നടന്ന ടാസ്കിലും പുള്ളി ഈ ചാരിറ്റിയുടെ കാര്യം, എനിക്ക് ഒരു കാര്യമില്ലാതെ ആ ഒരു ചാരിറ്റിയുടെ കാര്യം എടുത്തിട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്നിട്ട് ആ ചാരിറ്റിയുടെ കാര്യം പറയുകയും ചെയ്തു, പുള്ളി ചെയ്യുന്ന ചാരിറ്റിയുടെ സ്വഭാവത്തെ പറ്റി പറയുകയും ചെയ്തു. എന്നിട്ട് പുള്ളി പറയുകയും ചെയ്തു, എനിക്കൊരു വീട് കിട്ടുകയാണെങ്കിൽ അതെൻ്റെ മാത്രമല്ല, ഞാൻ ഈ വരുന്ന ഇത്രയും ആൾക്കാരുടെ കൂടെ ആയിരിക്കും. ബിഗ് ബോസ് ഹൗസിൽ വിൻ ചെയ്യുന്നവർക്ക് വീടാണ് കിട്ടുന്നത് ഇവിടെ എല്ലാ കുട്ടികൾക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പൊ അവിടെയും പുള്ളി ഈ ചാരിറ്റിയുടെ കാര്യം മനഃപൂർവ്വമായി. എന്താണ് ചോദ്യം? കാരണം പുള്ളി പറഞ്ഞ ചോദ്യം ഞാൻ പറഞ്ഞ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞ ആ കാര്യം, അതായത് ആ ഒരു കാര്യം തെറ്റാണ്, പക്ഷെ ഞാനല്ല ആ കാര്യം പറഞ്ഞത്. പുള്ളി എന്നിട്ട് എന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നീ ഇവിടെ നിന്ന് ഭ്രാന്ത് പിടിച്ച് ഇറങ്ങി ഓടുകയും ചെയ്തു പറഞ്ഞു. ശരി, വിശദീകരിച്ച് പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ മക്കളോട് ഞാൻ ഒറ്റപ്പെടുകയാണ്, അത് നിങ്ങൾ കണ്ടിട്ട് സങ്കടപ്പെടണ്ട എന്ന് പറയരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇനി ഞാൻ ഗ്രൂപ്പായിട്ട് പോയി ഇരിക്കുകയാണ് അല്ലെ, ഒറ്റപ്പെട്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ, അവിടെ കവിത പാടുന്നതാണോ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ തോന്നുമ്പോഴൊക്കെ ഒറ്റയ്ക്കിരിക്കും. അങ്ങനെ നോക്കിയാൽ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടിരിക്കുന്നത് മണിയാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. മണിയാണ് ഏറ്റവും കൂടുതൽ നേരം ഒറ്റയ്ക്കിരിക്കുന്നത്. ഷായി ഇരുന്ന് ചിന്തിക്കാറുണ്ട്, ഡിംബുവിന് ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നുമ്പോൾ തോന്നാറുണ്ട്, അനൂപ് ചെയ്യാറുണ്ട്, ഋതു ചെയ്യാറുണ്ട്, റംസാൻ, ഓരോരുത്തർക്കും അവരവരുടെ സ്പേസ് ഉണ്ട്. ഇനി ചാരിറ്റിയിലേക്ക് വരാം. ഞാനൊരു ജീവകാരുണ്യ പ്രവർത്തകനാണ്, ഞാനൊരു റേഡിയോ ജോക്കിയാണ്. ഞാൻ ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനം ഇനിയും ഇവിടെ ചെയ്യും. ഇനി വീടിൻ്റെ കാര്യം, ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ ദിവസം വന്ന ദിവസം അന്തസ്സോടെ നട്ടെല്ലിൽ ഉയർത്തി നിന്ന് ഞാൻ പറഞ്ഞത് ഞാനിവിടെ വന്നത് ഒരു അനാഥാലയം പണിയാനാണ് എന്നുള്ളതാണ്. അന്നത് പറഞ്ഞെങ്കിൽ 90-ാം ദിവസവും ഫിറോസിന് പറയാനുള്ളത് അത് തന്നെയാണ്. നീ ഹിഡൻ ഗെയിം കളിക്കുകയാണെന്ന് പൊതുജനത്തിന് തോന്നുമ്പോൾ, പൊതുജനം ഞാൻ സേഫ് ഗെയിം കളിക്കുകയാണെന്ന് തോന്നുമ്പോൾ അന്തസ്സായിട്ട് ഞാൻ ഇറങ്ങിപ്പോക്കോളാം. അതുവരെ ഞാൻ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ കളി തന്നെ മുമ്പോട്ട് പോകും. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ചെക്ക്മേറ്റ് വെക്കാനുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ചെയ്തതുപോലെ മണി അങ്ങനെ ചെയ്യൂ. ഇവിടെ ഓരോരുത്തരും മത്സരിക്കാമെന്നവരാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ ഗെയിം പ്ലേ ഉണ്ട്. എൻ്റെ ഗെയിം പ്ലേ ഇതാണ്. എൻ്റെ ലക്ഷ്യം ബിഗ് ബോസ് സീസൺ 3-ൽ വന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ ചാരിറ്റി തന്നെയാണ്. എതിർക്കാൻ പറ്റുന്നത് പോലെ മണി എതിർക്കൂ. സാർ, എനിക്ക് ഇത്രയും കേട്ടാൽ മതി. കാരണം പുള്ളിയുടെ സ്ട്രാറ്റജിയാണ് ഒറ്റപ്പെടൽ എന്നുള്ളത്. പുള്ളി വന്ന നാൾ മുതൽ പറയുകയുണ്ടായി, ഇവിടെ വേറെ ആരും ഒറ്റപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഉള്ളിടത്തോളം കാലം ഇവിടെ ഒറ്റപ്പെടാൻ സമ്മതിക്കില്ല. അപ്പൊ പുള്ളിയുടെ സ്ട്രാറ്റജി വേറെ ആരും ചെയ്യാൻ പാടില്ല എന്തൊരു കാര്യം ഈ പറയുന്ന പോലെ. ഇപ്പൊ പറഞ്ഞ ഋതുവും കഴിഞ്ഞ ദിവസം ഒരു വഴക്കുണ്ടായപ്പോ അവര് വിഷമിച്ച് മാറിയപ്പോ ഇത് ഇവർ ഒറ്റപ്പെടലിലേക്ക് പോവുകയാണ്, ഇവിടെ ഞങ്ങളത് സമ്മതിക്കില്ല. അപ്പൊ അതെനിക്ക് അറിഞ്ഞാൽ മതിയായിരുന്നു സാർ, അത്രേ ഞാൻ ചോദിച്ചേ ഉള്ളൂ. കാരണം പുള്ളി ഒറ്റപ്പെട്ടാൽ അത് ഇതാണ്, ബാക്കിയുള്ളവരെ പുള്ളി സമ്മതിക്കൂല ഗെയിം കളിക്കാൻ. എനിക്ക് അത് അറിഞ്ഞാൽ മതിയായിരുന്നു. അടുത്ത ആൾക്ക് വരാം. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ല, അത് ഒരിക്കൽ ചോദിച്ചില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഷായി ചോദിച്ചോളൂ, ചോദിച്ചോളൂ. ബസ്സിലടിക്കൂ, ബസ്സിലടിക്കൂ. ചോദിച്ചോട്ടെ. ഒന്ന്, ഋതുവായിട്ടും സൂര്യ ആയിട്ടുള്ള കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഋതു സൂര്യൻ പറയുന്നത് ഫിറോസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ മാത്രമേ ഇതിൽ ഇടപെട്ടുള്ളൂ, പുള്ളി നമുക്ക് ചായ ഉണ്ടാക്കി കൊണ്ടു തന്നു, നമ്മൾ അങ്ങനെ ചെയ്തു. ഋതുവും സൂര്യയും ഫിറോസിക്ക ചെയ്ത നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞ അതിനെ പല പ്രാവശ്യം പ്രൊജക്ട് ചെയ്തു. ഇന്നലെ അടക്കം ഈ ചായ കൊണ്ട കൊടുത്തത് ഞാനാണ്. ചായ കൊണ്ട കൊടുത്തതിനെ പറ്റി ഞാൻ പറയുന്നില്ല. ആ ചായ കൊണ്ട കൊടുത്തിട്ട് ഞാൻ അവിടെ ചോദിച്ചു, ഫിറോസിക്ക എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഫിറോസിക പറഞ്ഞത് അവർ ഇവിടെ കോണറിങ്ങിനെ കോൺ ഐസ്ക്രീം എന്ന് പറയാ, അവർ കോൺ ഐസ്ക്രീം ഉണ്ടാക്കാൻ ശ്രമിച്ചു, നമ്മൾ ചായ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കൂട്ടത്തിലുള്ള ആൾക്കാരെ തന്നെ ഇങ്ങനെ കുഴിച്ചടിച്ചിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ മണിക്കൂട്ടൻ ഇവിടുന്ന് പോയപ്പോൾ പറഞ്ഞു, ഷേ എന്റെ എതിരാളി പോയി. എന്നിട്ട് തിരിച്ചു വന്നപ്പോ ഓ എന്റെ എതിരാളി വന്നു. അണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഇനിയെങ്കിലും വെറുതെ ഇവിടെ നിന്ന് ഞാൻ പുറകെന്ന് പറഞ്ഞപ്പോ പുള്ളി കേട്ടാണോ ഇല്ലെന്നറിയില്ല. ഇല്ലടാ, ഇനി എങ്ങനെയെങ്കിലും തട്ടി മുട്ടി ഒരു 100 ദിവസം പോകണമെന്ന് എനിക്കുള്ളൂ എന്ന് പറഞ്ഞു.
ഈ തട്ടി മുട്ടി 100 ദിവസം പോയിട്ടും ഈ ആൾക്കാരെ കൂടെ കൂട്ടി ഈ ബാക്കിയുള്ളവരെ കുഴിച്ചടിച്ചിട്ടും ഇങ്ങനെ നിൽക്കണമെന്നില്ല. നിങ്ങൾ ഈ ഗ്രൂപ്പ് കൂടിയിട്ട് ചെയ്യാനാണെങ്കിൽ വല്ല ഗ്രൂപ്പ് ഡാൻസിന് പോയി പങ്കെടുത്തു കൂടെ? ഈ ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് എന്ത് ഒറ്റയ്ക്ക് കളിക്കുക? നമ്മൾ അതല്ലേ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സായി എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത് സായി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ മണ്ടയിലേക്ക് ഏറ്റവേൽപ്പിക്കുക എന്നുള്ളതാണ്. ഈ വീട്ടിൽ ഏറ്റവും അത് എന്നെ കുരുക്കിയ പണി മുതൽ ഞാൻ ആദ്യം തുടങ്ങാം. ഇത് ഞാൻ വേണ്ടിയിരുന്നില്ല എന്ന് കരുതിയാണ്. ഈ തട്ടിയും മുട്ടിയും എന്ന പദമൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടെന്നും ഞാനതിൻ്റെ ലീഡറാണെന്നും ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് എനിക്ക് മൈലേജറിലാണ്. എനിക്ക് എന്തായാലും അങ്ങനെ ഇല്ല എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തിനറിയാം. ഞാനിവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല. സായി ഏറ്റവും ആദ്യം ഈ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ ആദ്യ ഡയലോഗ്, എന്താ ഇങ്ങനെ അസുഖം വന്നൊരു കുട്ടിയെ നമ്മൾ ഈ മത്സരത്തിലേക്ക് കൊണ്ടുവരാണെങ്കിൽ പിന്നെ ട്രോഫി എടുത്ത് കൈ കൊടുത്തിട്ട് ബാക്കിയുള്ളവരെല്ലാം കൈയടിച്ചാൽ പോരെ എന്നുള്ള ആദ്യ ചോദ്യം ഡിംപൽ ഭാലിനെതിരെ സായി എന്നോട് ചോദിച്ചതിന് ഇവിടെ പലരും സാക്ഷിയാണ്. ഒന്ന്, രണ്ട്, മണിക്കുട്ടൻ ഭയങ്കര കള്ളനാണ്. അയാളൊരു വേഷം കെട്ടി ആടുകയാണ്. അയാൾ അന്ന് മുതൽ ഇന്ന് വരെയും എന്ത് മനുഷ്യത്വമാണ് കാണിക്കുന്നത്? അയാൾ ഈ കാണിക്കുന്നത് മുഴുവൻ സ്ത്രീകളെ സംരക്ഷിക്കുന്നു എന്ന കപട വേഷമാണ്. നിങ്ങളെങ്കിലും അതിനെതിരെ പ്രതികരിക്കണം എന്നോട് ആദ്യം പറഞ്ഞത് സായിയാണ്. അനൂപ് ഇമോഷണലി ഏറ്റവും മോശം ഗെയിം കളിക്കുന്ന ഒരാളാണ്. ഈ വീട്ടിലെ ഏറ്റവും മോശം മത്സരാർത്ഥിയാണ്. അയാൾ ഈ പറഞ്ഞ പോലെ അയാളുടെ കുടുംബത്തെ കച്ചവടമാക്കി ഇവിടെ നിൽക്കുകയാണ് എന്നോട് ആദ്യം പറഞ്ഞത് സായിയാണ്. 300 ക്യാമറകൾ സാക്ഷിയാണ്. ഫിറോസ് ഇന്ന് വരെ ഈ വേദിയിൽ ഇത് പറയാത്തത് എനിക്ക് നട്ടലില്ലാത്തതുകൊണ്ടോ ഭയമുള്ളത് കൊണ്ടോ അല്ല, സായിയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് സായിക്ക് നന്നായിട്ടറിയാം. ഏത് പിന്നെ എന്ത് കാര്യം വന്നാലും ഏറ്റവും ഒടുവിൽ സായിയെ പറയുന്നത്, അല്ലെ ഇന്നലെയാണ് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ സായിയെ ജയിൽ നോമിനേറ്റ് ചെയ്യുന്നത്. അതുപോലും സായിയുടെ ലക്ഷ്യം കൂടെ ഈ ഇഷ്ടത്തിന്റെ കാര്യം നമുക്ക് രണ്ടാമത് മാറ്റി വയ്ക്കാം, മനുഷ്യനിലെ കാര്യമാണ്. 3, രമ്യയെ കുറിച്ച്, ഋതുവിനെ കുറിച്ച്, റംസാനെ കുറിച്ച്, നോബിയെ കുറിച്ച്, സൂര്യയെ കുറിച്ച്, ഇവിടെ നിന്ന് പോയിട്ടുള്ള 19 കണ്ടസ്റ്റന്റ്സിനെ കുറിച്ചും ഏറ്റവും കൂടുതൽ അപവാദങ്ങൾ സൃഷ്ടിക്കുകയും ആ അപവാദങ്ങളെ നിലപാട് എന്ന കള്ളപ്പേരിട്ട് സിമ്പതി കാട്ടി വിൽക്കുകയും ചെയ്യുന്ന സായിയാണ് എന്നോട് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇനി വരുന്ന വാദമുഖങ്ങളിലും കൃത്യമായിട്ട് ഉത്തരം തരാൻ ഞാൻ തയ്യാറാണ്. സായി ഇത്രയും നാൾ ചെയ്തിട്ടുള്ളത് ഈ കണ്ടസ്റ്റന്റ് ഇരിക്കുന്ന ഓരോ കണ്ടസ്റ്റന്റിന്റെയും ഏറ്റവും മോശമായിട്ടുള്ള വശം, ഏറ്റവും മോശമായിട്ടുള്ള വശം മറ്റുള്ളവരിലേക്ക് 1 by 1 രണ്ട് മണിക്കൂർ കൊണ്ടുവന്ന് എത്തിച്ച് അവരെ അത് ഫീഡ് ചെയ്യുകയായിരുന്നു ഉണ്ടായത്. ഈ പറഞ്ഞ ഭ്രാന്തര് തോടുന്നു എന്നതുപോലും സായിയാണ് സത്യത്തിൽ അവിടെ നിന്നത് പറഞ്ഞത്. അവിടെ നിന്നാണ് മണിക്കത് കിട്ടുന്നത്. സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു ഇരിക്കോ. ഇത് ഈ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലർക്കും പല ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. പക്ഷെ പലരും സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. നമുക്കതല്ല വേണ്ടത്. ഇത് പിന്നെ ഒരിക്കൽ എല്ലാ ദിവസവും ഞാൻ ഇവിടെ വന്നിട്ട് ഇതുപോലെ കോടതി മുറി ഉണ്ടാക്കിത്തരില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾ പലരും വളരെ സേഫ് ഗെയിം കളിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനല്ല കളിക്കേണ്ടത്. ഇവരൊക്കെ വളരെ ബോൾഡായിട്ട് സംസാരിച്ചല്ലോ, അവർക്ക് അവരുടെ നിലപാടുകൾ പറഞ്ഞു. അത് നല്ല കാര്യമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയുമ്പോഴാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അവിടെ ഇരിക്കുന്ന പലർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും. അതിൻ്റെ തയ്യാറെടുക്കും. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഞാൻ വരാം. വെൽക്കം ബാക്ക്. ഡാബർ ഹണി പ്രസൻസ് ബിഗ് ബോസ് സീസൺ 3 കോ പ്രസന്റഡ് ബൈ ഏഷ്യൻ പെയിന്റ്സ്, ജ്യോതി ലാബ്സ് ആൻഡ് ജെ ബി ലൂക്കർ യു എസ് എ. ഡിംപലിനെ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലല്ല, ചോദിക്കാനുണ്ടെങ്കിൽ പിന്നെ സമയം തരാം. ഉണ്ടോ സമയം? തന്നാതി ഇരിക്കും അല്ല. ഞാൻ മനസ്സിലാക്കുന്ന എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് ചോദിക്കും, അപ്പൊ തന്നെ അറിയും. അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? അല്ല, ദി തിങ് ഈസ് ദാറ്റ് ഇപ്പൊ ഇവിടെ ഒരു കോൺവെർസേഷൻ എന്നെ കുറിച്ച് ഉണ്ടായി. ലൈക്ക് ഫസ്റ്റ് വീക്ക് മുതൽ എന്നെ കുറിച്ച് സായി ഇങ്ങനെ പറഞ്ഞു. ഇനിയിതിപ്പോ സായി പറഞ്ഞോ, ഫിറോസ് പറഞ്ഞോ, റംസാൻ ആരും ആയിക്കോട്ടെ, എന്നോട് നേരിട്ട് വന്ന് ചോദിക്കുക, അപ്പൊ ഞാൻ അതിൻ്റെതായിട്ട് കറക്റ്റ് ആയിട്ട് ഉത്തരം തരാം. അങ്ങനെയാണ് നാട്ടുകൂട്ടത്തിൽ ഫസ്റ്റ് ആഴ്ച ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായത്. ഞാൻ മജിസ്റ്റിനോട് ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം എന്നെ കുറിച്ച് ഇവിടെ നടക്കുന്ന കോൺവെർസേഷൻ. പക്ഷെ ആർക്കും ഒരു ചെറിയ ധൈര്യമില്ല ഡിംപിൾ പാലിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ടേക്ക് ഇങ്ങനെയാണോ കണ്ടീഷൻ എന്ന് ചോദിക്കും എന്നോട്. ഞാൻ പറയാം നല്ല നല്ല ചോദ്യം, നല്ല ഉത്തരം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ബസ് ചോദിക്കോ, വരൂ. നല്ലടെ സായി, ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് 5 കാര്യം. ഫിറോസ് എന്റെ ഫ്രണ്ടാണ് പണ്ട് മുതലേ, 12 മുതലേ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന സുഹൃത്തുക്കളാണ്. അപ്പോൾ ഫിറോസ് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എനിക്ക് സംസാരിച്ച് പറയാനിരിക്കാനൊക്കെ ഒരാളായി.
സായിയൊക്കെ ഞാൻ ഇവിടെ വന്നാണ് പരിചയപ്പെടുന്നത്. അപ്പൊ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സായിയും നമ്മുടെ അഡോണിയും റംസാനും ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പോയിരിക്കാറുണ്ട്, കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ ഞാനും അനൂപിരുന്ന് സംസാരിക്കാറുണ്ട്, ഞാനും മണിക്കുട്ടനിരുന്ന് സംസാരിക്കാറുണ്ട്, സായിയുടെ കൂടെ ഞാനിരുന്ന് സംസാരിക്കാറുണ്ട്, തമാശകൾ പറയാറുണ്ട്, രമ്യ ഞാൻ ഇരിക്കാറുണ്ട്, ഋതു എല്ലാവരുമായിട്ട് ഞാൻ ഇരിക്കാറുണ്ട്. അപ്പൊ കൂടുതൽ ഞാൻ ഇരിക്കുന്നത് ചിലപ്പോൾ ഫിറോസും റംസാനായിട്ടൊക്കെ നമ്മൾ തമാശകളും കാര്യങ്ങളെ പറയും. പക്ഷെ അത് പെട്ടെന്ന് സായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിന് ഞാനും ഉണ്ട് എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവര് പറഞ്ഞ എല്ലാം ശരിയാണ്, ഞാൻ എല്ലാവരുമായിട്ട് ഈ കൂട്ടത്തിൽ സംസാരിച്ചിട്ടുണ്ട്, സൗഹൃദത്തിലാകാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. അതിൻ്റെ അകത്ത് എനിക്ക് പറ്റുന്നില്ല നമ്മളെ ഇവര് നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് നമ്മളെ യൂസ് ചെയ്യാണ് എന്ന് എനിക്ക് തോന്നിയെടുത്തിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. ഇവര് സ്വന്തം വ്യക്തിത്വം സ്വന്തം അഭിപ്രായം ഇല്ലാതെ ഒരു ഗ്രൂപ്പിലേക്ക് മാത്രം ഗ്രൂപ്പിന്റെ പൊതുവായിട്ടുള്ള അഭിപ്രായം വന്നു എന്ന് തോന്നിയെടുത്തിന് ഞാൻ മാറിയിട്ടുണ്ട്. ഇനി ഗ്രൂപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫിറോസിക്കയും നോബിച്ചേട്ടനും തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ക്യാപ്റ്റൻ, അത് കുഴപ്പമില്ല നമ്മുടെ കൂട്ടത്തിൽ ഒരാളല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ കൂട്ടുപേര് കൂട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ കേട്ടെടുത്തോട്ടാണ് ഞാൻ അവരിൽ നിന്ന് മാറാൻ തുടങ്ങിയത് സത്യമായിട്ടും. അതുപോലെ തന്നെ നീ ഇപ്പൊ ഗ്രൂപ്പ് ഇല്ല ഗ്രൂപ്പ് ഇല്ല എന്ന് എത്ര പറയാൻ ശ്രമിച്ചാലും ചെയ്തുകൊണ്ടിരിക്കുന്നതും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അല്ലെങ്കിൽ ഓരോരുത്തർ സ്വന്തമായിട്ട് വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറയണം, അല്ലെ സ്വന്തമായിട്ട് ഈ പൊതുവായിട്ടുള്ള അഭിപ്രായം പൊതുവായിട്ടുള്ള നോമിനേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി പറയലും ഫേവറിസോ മാത്രമല്ല. ഫിറോസിക്ക് കഴിഞ്ഞ ദിവസം വീക്ക്ലി ആക്ടിവിറ്റിയിൽ കെയർ ടേക്കർ ആയിട്ട് വന്നപ്പോൾ ഞാൻ ഓർത്ത് ഇനി ചില കുട്ടികളുടെ അച്ഛനും അമ്മയും കൂടുതൽ ശമ്പളം കൊടുക്കണുണ്ടോന്ന്. അതുപോലെയാണ് പെരുമാറിയത്. കാര്യം കൂടുതൽ ചില പാവകൾ വരാൻ നേരത്തേക്ക് ഭയങ്കര കെട്ടിപ്പിടിക്കുന്നു, സ്നേഹിക്കുന്നു, മോനെ മറ്റേത് മറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നു, നമ്മളെന്നും തിരിഞ്ഞുപോലും നോക്കുന്നില്ല. അങ്ങനെ ഭയങ്കര പക്ഷപാതപരമായിരുന്നു ഫിറോസിക്കയുടെ കെയർ ടേക്കർ എന്ന് പറഞ്ഞുള്ള സംഭവം. അതേപോലെ ഓരോരുത്തരും കാണിക്കുന്നത് ഫേവറിസം ആണ്, ഈ ഫേവറിസ് ഈ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന കാര്യം തന്നെയാണ്. ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ എനിക്കെതിരെ പറഞ്ഞ സകല അപവാദങ്ങളും കള്ളത്തരങ്ങളും എനിക്ക് കള്ളത്തരമാണ്, എനിക്കെതിരെ വെറുതെ കെട്ടിച്ചമച്ചാന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ മണിക്കൂട്ടിനെതിരെ പറഞ്ഞാണേലും അനുവിനെ പറഞ്ഞാലും അത് അവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെനിക്കിപ്പോഴും പറയാൻ മടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഒച്ചത്തിൽ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നതും, എനിക്ക് അപ്പുറത്തും പോയി പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പം സായി പറഞ്ഞു ഇപ്പൊ ഫിറോസ് ഒരു പാവയോട് കൂടുതൽ ഫേവറിസം കാണിക്കുന്നു, ഒരിക്കലും അല്ല. എല്ലാവരും അത്യാവശ്യം അഭിനയിക്കാൻ കഴിവുള്ളവരാണ്. അപ്പം നമ്മൾ എന്തങ്ങോട്ട് കൊടുക്കുക തിരിച്ചിങ്ങോട്ട് റിപ്ലൈ കിട്ടണം, അത് ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് നമ്മൾ അഭിനയിക്കുക. ഇവിടെ ഒന്നും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നമ്മളെ കഴിയുന്നൊരു കാര്യം അങ്ങോട്ട് പറയാനുള്ള മറുപടി കിട്ടും, അത് രസകരമായിട്ട് അഭിനയിച്ച് കാണിക്കുക എന്നുള്ളതാണ്. അപ്പം അത് എന്നോട് ഇഷ്ടം കൂടുതലും കൊണ്ടോ ഫിറോസിനോട് ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ടല്ല. അപ്പം നമുക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാനും അനൂപമായിട്ടായിട്ട് ചെയ്തു, ഗംഭീരമായിട്ട് ചെയ്തു. സായി ഞാനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സംഭാഷണം ഉണ്ടായിരുന്നു, മണിക്കൂട്ടിന് ഞാനും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ മനഃപൂർവ്വമായിട്ട് ഒരാളെ സ്വീകരിച്ച് പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ തന്നെ ഫിറോസിക്ക് വേണ്ടിയാണ് നോബിജിയായിട്ട് സംസാരിച്ചതും, ഫിറോസിക്ക് റംസാനെ ഞാൻ നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് എന്നെ നോമിനേറ്റ് ചെയ്ത് ജയിലിൽ വിട്ടത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾ നിങ്ങളുടെ ചിന്ത പറയുമ്പോൾ ഞാൻ എന്റെ ചിന്ത പറയുന്നു. ഇതിനകത്ത് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഇതിനകത്ത് സായ പറയുണ്ടായി നമ്മളിൽ ഒരാളല്ലേ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് ഉപയോഗിച്ചു. ഇതേ പദം സായി ഉപയോഗിച്ചിട്ടുണ്ട് കുഴൽപന്ത് ടാസ്കിന് ശേഷം. തുണി പറക്കുന്ന ടാസ്ക്, നമ്മുടെ തുണി പറക്കുന്ന ടാസ്ക്, അതിന് തൊട്ട് മുന്നത്തെ രാത്രി ഞാനും അഡോണിയും ഈ പറയുന്ന സായും കൂടിയും മേളിൽ സംസാരിച്ചപ്പോൾ അന്ന് സായി ക്യാപ്റ്റൻസി, സായിയുടെ ക്യാപ്റ്റൻസി കഴിഞ്ഞുള്ള നെക്സ്റ്റ് വീക്ക് ആയിരുന്നു. അപ്പോ സായി പറയുണ്ടായി ഇനിയും നമ്മളിൽ ഒരാള് ക്യാപ്റ്റൻ ആവണം എന്ന് സായി പറയുണ്ടായി. അതും സായി തന്നെയാണ് പറഞ്ഞത്. അപ്പോ അവനത് പറയുമ്പോൾ ചിലപ്പോൾ അത് ഇഷ്ടക്കൂടുതലോ അല്ലെങ്കിൽ കംഫോർട്ട് സോണിലേക്ക് മാറ്റുകയും വേറൊരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനെ ഗ്രൂപ്പിസ് ഒന്നും വിളിക്കും. ഇതിന് ഞാൻ കാണുന്നത് പേടിയായിട്ടാണ് അത്ര ഉള്ളത്. ഇതിന് ഞാൻ പറഞ്ഞോട്ടെ, റംസാൻ ആദ്യം തന്നെ താങ്ക് യു കാര്യം എന്നെ ഓർമ്മിപ്പിച്ചതിന്. കാര്യം ഞാൻ റംസാനും അഡോണിയും കൂടെ 3 പേര് ഇരുന്നിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാനാണ് വിളിച്ചുകൊണ്ട് വരുത്തിയിട്ട് പറഞ്ഞു എടാ നമ്മുടെ സൗഹൃദത്തിന്റെ ഇടയിൽ ഗെയിം കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ ഗെയിം കഴിഞ്ഞാലും സൗഹൃദം ഉണ്ടാവട്ടെ എന്ന് നെരിപ്പോട് മൂലം വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റംസാൻ ഒരു കാര്യമൊന്നും ഈ കാര്യം ഒരിടത്തും മെൻഷൻ ചെയ്യില്ല. പിന്നെ ഈ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഴൽപ്പന്തികളുടെ ഇടയിൽ ഞാൻ ചെയ്തു എന്ന് പറയുന്ന കാര്യം, അത് റംസാനും അഡോണിയും ഒരുപോലെ വന്നിട്ട് പറഞ്ഞാണ്. അത് കിടിലം ഫിറോസും ഭാഗ്യലക്ഷ്മി ചേച്ചിയും കൂടെയുള്ള ഗെയിം പ്ലാൻ ഉണ്ട്. അതിനെതിരെ തൽക്കാലം ഈ ഒരാഴ്ച നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയാണ്. അത് എത്രയൊക്കെ വളച്ചു റംസാനെ ഞാൻ സംസാരിക്കട്ടെ, പറഞ്ഞപ്പോ ഞാൻ കേട്ടില്ലേ, നീ പറയേണ്ട ആവശ്യം ഞാൻ പറയും. അപ്പോ എനിക്ക് റംസാൻ എല്ലാത്തിനെയും വളച്ചൊടിച്ച് സ്വന്തം വ്യക്തിത്വമോ അഭിപ്രായമോ നിലപാടോ ഇല്ലാത്ത റംസാൻ, ബാക്കിയുള്ളവർക്ക് വേണ്ടി വഴക്കിടുന്ന റംസാൻ, ബാക്കിയുള്ളവർക്ക് നേരെ എന്തും വിളിച്ചു പറയുന്ന റംസാൻ, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് സത്യമാവില്ല മോനെ, അത് നീ ആദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് അതിനിവിടെ റെക്കോർഡും ഉണ്ട്. അതുപോലെ തന്നെ ഈ കുറച്ചു മുമ്പ് എനിക്ക് പറഞ്ഞ അപവാദങ്ങളും അതിനിവിടെ റെക്കോർഡിക്കലാണ്. എന്റെ ഏറ്റവും വലിയ വിശ്വാസം 24 മണിക്കൂർ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നത് തന്നെയാണ്. ഇനി എന്തെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ റംസാൻ പറ, ഞാൻ മറുപടി പുതുതായിട്ടൊന്നും അല്ല ചേട്ടാ, നേരത്തെ കുറച്ച് മുന്നേ സായിയുടെ അടുത്ത് എന്തൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമാണ് തിരിച്ച് ഇങ്ങോട്ട് ഇപ്പൊ പറഞ്ഞത്. അല്ലാതെ പുതിയതായിട്ടൊന്നും സായ രണ്ടുപേരും ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫിറോസ് ചേട്ടൻ്റെ അടുത്ത് തന്നെയാണ്. ആ ഞാൻ ഒരു ടൈം രണ്ടുപേരെടുത്തു. നാട്ടുകൂട്ടം എന്ന ടാസ്കിന് ശേഷം
പിന്നെ ചേട്ടന് പേടിയുണ്ടോ ടാസ്കിനോട്? അത് ഒന്നാമത്തെ ചോദ്യം. അതെനിക്ക് പലവട്ടം ഫീൽ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ഇപ്പൊ കഴിഞ്ഞ ഒരു വീക്കിൽ ടാസ്കിന്റെ ഇടയിൽ പറയുന്നുണ്ട് അതിന് പേടി കൊണ്ട് ആ പിള്ളേരെ എന്ന ഇടയ്ക്ക് ഒരു വാക്ക് ചേട്ടൻ യൂസ് ചെയ്തു. രണ്ടാമത്തെ കാര്യം, ചേട്ടന് ഫേവറിസം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? നാട്ടുകൂട്ടം കഴിഞ്ഞതിന് ശേഷം പേടിയുണ്ടോന്നുള്ളത്, 150 വട്ടം പേടിയുണ്ട്. ഇത് പേടി മാത്രമല്ല കൺഫ്യൂഷനും ഉണ്ട്. നമ്മളോട് എല്ലായ്പ്പോഴും ഇത് ഇങ്ങനെ മത്സരബുദ്ധിയോടെ കളിക്കണമെന്ന് പറയും. പക്ഷെ നമ്മൾ ആ മത്സരബുദ്ധിയിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഒപ്പോസ് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ താങ്ങണമെന്നില്ല. അവരത് എങ്ങനെ എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഈ നിമിഷം ഉൾപ്പെടെ സംസാരിക്കുന്ന ഓരോ വാക്കിലും ഒരു 150 വട്ടം ഞാൻ ഫിൽട്ടർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എനിക്കുണ്ട്. ആ പേടി ഒരു പക്ഷേ നേരത്തെ ലാലേട്ടൻ പലവട്ടം പറഞ്ഞതുപോലെ ഒരു സെൽഫ് റിഫൈനിങ് ആയിട്ടേ ഞാൻ മനസ്സിലാകുന്നുള്ളൂ. ഇനി അങ്ങോട്ട് ജീവിതത്തിൽ എനിക്കത് ഈ പേടി ഒരു പക്ഷേ ഗുണം ചെയ്യുമായിരിക്കും. ഇനി ഇതിൻ്റെ മുമ്പോട്ട് സേഫ് ഗെയിം എന്ന് പറഞ്ഞാലും മത്സരബുദ്ധി ഇല്ലെന്ന് പറഞ്ഞാലും മുമ്പോട്ട് വരുന്ന ടാസ്കുകളിലും എനിക്കൊരിക്കലുണ്ടായ അനുഭവം നോക്കി മാത്രമേ ഞാൻ മുമ്പോട്ട് പോവുള്ളൂ. അതെനിക്ക് ജനം തന്ന തിരുത്താണ്. ഞാനിവിടെ ഇരുന്നെങ്കിൽ 77 ദിവസം ഇവിടെ ഇരുന്നെങ്കിൽ അതെനിക്കൊരു താക്കീത് തന്നാണ്, നിങ്ങൾ ഇങ്ങനെ പോകണം, അത് ഞാൻ പാലിക്കും. അത് പേടിയെന്ന് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം. രണ്ട് ഫേവറിസം. ഫേവറിസം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ല കാര്യമാണ്. ഒരാൾക്ക് ഫേവററ്റ് ആയിട്ടുള്ള ഒരാളെ ഫേവറായി തന്നെ കാണുക എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റല്ല. പിന്നെ എൻ്റെ ഫേവർ പട്ടികയിൽ രമ്യ എല്ലായ്പ്പോഴും ഉണ്ട്. ഞാൻ അന്നോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. പിന്നെ ആ പറഞ്ഞ പർട്ടിക്കുലർ മൊമെന്റിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഓർക്കുന്നുണ്ടാവില്ല. പക്ഷെ നിന്നെ കെട്ടിപ്പിടിച്ചതാണ്, പിന്നെ അവളെ കെട്ടിപ്പിടിച്ച് എനിക്ക് അവളെ ഇഷ്ടമാണ്, നിന്നെയും ഇഷ്ടമാണ്. ആ സമയത്ത് അവളുടെ എന്തെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടായിരിക്കും ഞാൻ ചേർത്ത് പിടിച്ചു. അവിടെ ഞാൻ ഒന്ന് തിരുത്തിക്കോട്ടെ, റിതു അവിടെ സംസാരിക്കുന്നില്ല, ഞാനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നടക്കുന്ന ഒരു ടാസ്ക്കാണ്, അല്ലാത്ത ഒരു സമയത്തുള്ള കാര്യമേ ഞാൻ എടുത്തിട്ടിട്ടില്ല. അവിടെ ചേട്ടനൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഞാൻ കുട്ടിയാണ്, എൻ്റെ കളിപ്പാട്ടമാണ്. അപ്പൊ എന്നെ മുന്നിൽ നിർത്തിയിട്ട് എന്റെ കളിപ്പാട്ടത്തെ കെട്ടിപ്പിടിച്ചിട്ട് പോട്ടെ മക്കളെ എന്ന് പറയുമ്പോൾ അവിടെ ചേട്ടൻ ഇട്ട് കൊടുക്കുന്ന ഞാൻ എന്തോ വലിയ സംഭവം ചെയ്യിപ്പിക്കുകയാണെന്ന്. അങ്ങനെയല്ല ചേട്ടൻ, ഞാനത് ടാസ്കിനനുസരിച്ച് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുന്നു. അതിനെയാണ് ഞാൻ ചോദിച്ചത്, ടാസ്കിന്റെ ഇടയിൽ ചേട്ടൻ ഫേവറസ് കാണിച്ചു, അത് ഞാൻ കണ്ട കാര്യമാണ്. അതിൽ ആ സംഗതി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. അതായത് നമ്മൾ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് രമ്യയെ ഞാൻ അങ്ങനെ ചെയ്യാൻ എൻ്റെ മനസ്സിൻ്റെ അങ്ങേത്തല പോലും ഞാൻ ചിന്തിക്കുക പോലും ഇല്ല, ചിന്തിച്ചിട്ടുമില്ല. മാത്രമല്ല ഫേവറിസം ഉണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഫേവറിസം ഉണ്ട്, അത് നല്ലതാണ് എന്നുള്ളതാണ്. മറ്റത് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ 150 വട്ടം പേടിയുണ്ട്. ശരി, ഇനി അടുത്ത ആരെങ്കിലും ചോദിക്കാനുണ്ടോ? രമ്യ ചോദിച്ചല്ലേ, ഒരു നല്ല ചോദ്യം പ്രതീക്ഷിക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും വ്യക്തിത്വമുണ്ട്, അവർക്ക് അവരുടേതായ നിലപാടുകളുണ്ട്. അപവാദങ്ങളുടെ രാജകുമാരനാണ് ലാൽ സാർ. സെക്കൻഡ് തിങ് ഞാൻ ഇതുവരെ പറയണ്ട എന്ന് വിചാരിച്ച കാര്യമാണ്, പക്ഷേ ഇത് സായി എന്നെ തന്നെ പഴയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സായിന് എടുത്തിട്ടപ്പോൾ പിന്നെ ഞാൻ ആ ഒരു സോഫ്റ്റ് കോർണർ കാണിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ നാട്ടുകൂട്ടത്തിൻ്റെ സമയത്ത് നിങ്ങൾ മൂന്നുപേരും കമ്പനി ആയിരിക്കുന്ന സമയത്ത് ഇവരുടെ ചില സീൻ മീൻസ് അവർ നിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിലത് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ കണ്ടിട്ട് സായി അവിടെ നിന്ന് എണ്ണീറ്റ് പോയിട്ടുണ്ട്. ഇതുപോലെയുള്ള പല കാര്യങ്ങളിലും ബാക്കിയുള്ളവർക്കാർക്കും നിലപാടില്ല, വ്യക്തിത്വമില്ല. താങ്കൾക്ക് മാത്രം ഇതുള്ളോ? റംസാന്റെ റിതുവിന്റെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു അവർ തമ്മിലുള്ള പ്രൈവറ്റ് സ്പേസിൽ നിന്ന് ഞാൻ ഇറങ്ങി പോന്നിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ ഇന്റിമേറ്റ് എന്ന് പറഞ്ഞ വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ പ്രൈവസി സീൻസ് ഉണ്ടെന്ന്, പ്രൈവസി ഇത്രയും ക്യാമറ ഉള്ള ഒരു സ്ഥലമല്ലേ? പ്രൈവസി എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പിന് ഇടയിൽ പ്രൈവസിയുടെ ആവശ്യമില്ല. അപ്പൊ അതിന് വേറെ മീനിങ് അല്ലേ? ഞാൻ പറഞ്ഞത് രണ്ടുപേര് ഫ്രണ്ട്ഷിപ്പ് ആകാം, രണ്ടുപേരും തമ്മിലുള്ള ക്ലോസ്. എന്നോട് റംസാൻ ഋതു എന്നോട് പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിനും അപ്പുറം സ്പെഷ്യൽ ഫ്രണ്ട് ആണെന്നാണ് എപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവിടെ നാട്ടുകൂട്ടത്തിന്റെ സമയത്തും ഇതുവരെ റംസാനും ഋതു പ്രണയാണെന്ന് ഞാൻ ഉറപ്പും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ വളച്ചോടിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പോലെ ഞാൻ ഇടപെടാറില്ല അവരുടെ പ്രൈവറ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് എന്ന് വെച്ചാൽ ഒരു ബാഡ് മീനിങ് അല്ല. പറയുന്നതൊക്കെ നിഷേധിക്കാൻ നാണോ ഇല്ലേ മനുഷ്യ? അടുത്ത് പറയട്ടെ, പറയുന്നതൊക്കെ നിഷേധിക്കുക. ഈ നാടകടയിലോ മാത്രമല്ല സൂര്യ, ഞാൻ പറയുന്നത് കേക്ക്. ഇനി അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യയുടെ കാര്യം. സൂര്യ അമ്മയുടെ ടാസ്കിൽ പോലും ഗെയിം കളിച്ച ആളാണെന്ന് ഞാൻ പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഋതു വന്നിട്ട് പെർഫ്യൂമിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കെതിരെ എന്തൊക്കെ പറയാം? എനിക്ക് വേണമെങ്കിൽ അറിയാൻ നിലവിളിക്കാം. അയ്യോ, എന്റെ ജീവിതം സഹതാപത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ ആദ്യത്തെ ഈ കോയിനൊട്ടിക്കുന്ന സൂര്യയാണ്. സൂര്യ ഞാൻ പറയണ കേക്ക്, സൂര്യ ഞാൻ പറയണ കേക്ക്. സോറി സർ,
പറഞ്ഞോട്ടെ, ഈ സഹതാപം എന്ന് പറയുന്ന സംഭവം ഞാൻ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വപ്നം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടിൻപുറത്തുകാരൻ, സത്യമായിട്ടൊരു കാര്യം. കാരണം ഞാനും ഒരു ടാസ്കിൽ മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്, എനിക്കും സ്വപ്നം കാണാൻ ഇഷ്ടമാണ്, ഞാനൊരു സ്വപ്ന ജീവിയാണ്. അതിൽ യാതൊരു തെറ്റുമില്ല സായി, അത് സായി എന്നതിന് വേറെ രീതിയിലാണ്. പക്ഷേ ഇപ്പൊ പറഞ്ഞ ടാസ്കിൽ, അമ്മയുടെ ടാസ്കിൽ സൂര്യൻ എന്ന് പറഞ്ഞ പ്രസ്താവന നിഷേധിച്ചോ? ഞാൻ പറയട്ടെ, മൊത്തം പറയട്ടെ. ഋതു, ഞാൻ മാത്രമല്ല ഇവിടെ പറഞ്ഞത്, പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ റെപ്രസെന്റ് ചെയ്ത് പറയുന്നു എന്നുള്ളൂ, ഞാൻ പറയട്ടെ. പലരും പറഞ്ഞിട്ടുണ്ട്. ആ പലരും ആരൊക്കെയാണെന്നു ആദ്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ, കേക്ക്. പലരും എന്ന് പറഞ്ഞത് നിങ്ങളെല്ലാവരും ബാധിക്കുന്ന കാര്യമാണ്. പലരും എന്ന് പറഞ്ഞത് ആരാണെന്ന് പറയൂ. കഴിഞ്ഞ ദിവസം മണിക്കുട്ടനും ഡിംബലും ഇത് ചർച്ച ചെയ്ത കാര്യമാണ്. മണിക്കുട്ടനും ഡിംബലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തെറ്റാണ്. അമ്മയുടെ കാര്യത്തിൽ പെർഫ്യൂം ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു അമ്മ. അപ്പൊ സൂര്യ പറഞ്ഞത് സൂര്യ അടുത്ത ആക്ടിവിറ്റിയിൽ വന്നു, എന്നിട്ട് പറഞ്ഞു ഋതുവിന്റെ അമ്മയെ പോലെ ഒന്നുമല്ല എന്റെ അമ്മയ്ക്ക് പെർഫ്യൂം ഉപയോഗിക്കാനുള്ള ഇതില്ല, അതാണ് മറ്റേ. ഞാൻ പറയണ കേക്ക്, സൂര്യ ഒരാളുമായിട്ട് കമ്പയർ ചെയ്തപ്പോ പറയണ്ടായിരുന്നു ഇതല്ല ഞാൻ പറയാൻ വന്ന കാര്യം. അത് കഴിഞ്ഞിട്ട് സൂര്യ ഈ നടുമുറ്റത്ത് എന്ന് പറഞ്ഞത് ചില സമയത്ത് കരയാൻ പറ്റൂലല്ലേ, ചില സമയത്ത് ഞാൻ കരയണമെന്ന് ഭയങ്കരമായിട്ട് വിചാരിച്ച, പക്ഷേ എന്റെ കണ്ണിൽ നിന്ന് കണ്ണ് ഭയങ്കര ഡ്രൈ ആയി പോയി, കരയാൻ പറ്റിയില്ല. ഞാൻ സൂര്യ ചില സമയങ്ങളിൽ നമുക്ക് കരയാൻ എന്നോട് ചോദിച്ചു എനിക്ക് ആൻസർ പറയാം. എന്റെ അമ്മയുമായിട്ട് കണക്ട് ചെയ്ത കാര്യം അതെ, ഗെയിമാണ്. ഗെയിമിൽ പലരും ഗെയിം ആണോ പറയട്ടെ. സൂര്യൻ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിളിക്കാം, ബാക്കിയുള്ളവരെ പറ്റി പറയുമ്പോ സ്വന്തം നേരത്തെ വരുമ്പോ അതിനെ അപവാദം ഒന്ന് പറയും, അത്രേ ഉള്ളൂ. നമുക്ക് ഒരാൾക്കൂടെ ഒരു ചാൻസ് ഉണ്ട്, ഋതുവിനെ വിളിക്കാം. ഓക്കെ, പലപ്പോഴും ഞാനിവിടെ ഉള്ളപ്പോൾ ഞാൻ ഫസ്റ്റ് വീക്ക് മുതൽ ഒരു കൺക്ലൂഷൻ വേൽ പറയാം. ഞാനിവിടെ ഇപ്പോൾ ഒരു പില്ലോ കുഷൻ കറക്റ്റ് ആക്കോ, അല്ല ഒരു എക്സ്ട്രാ പാത്രം കഴുകിയോക്കോ, അല്ലെ ഞാൻ കാണുമ്പോൾ ബാത്റൂം ഞാൻ ക്ലീൻ ആക്കുന്നത്, ഞാനത് ചെയ്യുമ്പം അത് ആൾക്കാരെന്ത് വിചാരിക്കുന്നു ഇപ്പോൾ മാറി ചെയ്യുക. പക്ഷെ അതേസമയം ഋതു ഒരു കറക്ഷൻ ചെയ്യുമ്പോൾ, അല്ലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വീക്കിലി നമ്മൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അത് ഹെൽപ്പായി, ഞാൻ ചെയ്യുമ്പോൾ അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടായി. അതെന്തൊരു ഞാൻ അങ്ങനെ ഡിംപിൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കിച്ചണിലും ഞാൻ പാത്രം എന്തോ നിങ്ങൾ കഴുകുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരെന്ത് വിചാരിക്കും? ആൾക്കാരെ കാണിക്കാൻ എന്ത് സെൻസ്? ഇവിടെ ഉള്ള ആൾക്കാരാണോ പുറത്ത് എന്ത്, ഈ ക്യാമറയാണോ? വാട്ട് യുവർ മീനിങ്? ക്യാമറ നിങ്ങളാണ് മീൻ ചെയ്തത്? കഴുകുമായിരുന്നു ഡിംപിൾ. ഞാൻ പറഞ്ഞത് ഇത്രയും നാള് നമ്മൾ ഇത്രയും 19 ആൾക്കാരുണ്ടായിരുന്നപ്പോ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, വേറെ ടീമിൽ നിന്ന് ആൾക്കാർ വേറെ ടീമിൽ പോയിട്ട് വർക്ക് ചെയ്യണ്ട. കാരണം ഇതിന്റെ പേരിൽ ആദ്യത്തെ വീക്കിൽ തന്നെ ഞാനും റംസാനും ലക്ഷ്മി ചേച്ചി ഉണ്ടായിരുന്നപ്പോ ഒരു പ്രശ്നം ഉണ്ടായതാണ്, എന്നെ വെസലിലേക്ക് മാറ്റി. അത് സൂര്യയായിരുന്നു അന്നത്തെ ക്യാപ്റ്റൻ. അപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ അറിഞ്ഞത് ഇതാണ്, നമ്മൾ വേറൊരു ടീമിൽ പോയിട്ട് വർക്ക് ചെയ്യണ്ട. അപ്പൊ ഞാൻ വെസലിൽ വന്നപ്പോഴും ഞാൻ ഡിംപിളിന്റെ അടുത്ത് പറഞ്ഞു, ഡിംപിൾ ഞങ്ങളുടെ വെസലൊന്നും കൂടുതൽ കഴുകണ്ട, ഡിംപിൾ കിച്ചണിൽ തന്നെ നിൽക്കൂ. കാരണം എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, ഇത് നമ്മളെ വീട് തന്നെയാണ്. പക്ഷെ നാളെ ഇതിനെ പറ്റിയിട്ട് ഒരു കാര്യം തിരിച്ചു പറയരുത്. അത് ഞാൻ പറഞ്ഞത് തന്നെയാണ് ലാലേട്ടാ, ഞാൻ അന്ന് വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേറെ ഒരു ടീമിൽ നിന്നുള്ളവര് നമ്മളെ ടീമിൽ വന്ന് വർക്ക് ചെയ്യേണ്ട, ചിലപ്പോൾ നാളെ ഇതൊരു ആരോപണമായിട്ട് പറയാം. അപ്പൊ ഞങ്ങളത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള രീതിയിൽ എടുത്തത് മാത്രമാണ്. അതല്ലാതെ നമ്മളുടെ വീട്ടിൽ ഇപ്പൊ എല്ലാവരും അങ്ങോട്ട് കൂടി ചെയ്ത് പറ്റുള്ളൂ, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊരു മോശം ഒന്നായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. താങ്ക് യു. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഓർക്കേണ്ടത് മറക്കരുത്, മറക്കേണ്ടത് ഓർക്കരുത്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഞാൻ വരാം. വെൽക്കം ബാക്ക്. ഡാബർ ഹണി പ്രസൻസ് ബിഗ് ബോസ് സീസൺ 3, co-presented by ഏഷ്യൻ പെയിന്റ്സ്, ജ്യൂതി ലാബ്സ് ആൻഡ് ജെ ബി ലൂക്കർ യു എസ് എ. അതേക്ക് പോവാം. നോബിചേട്ടനെ പറ്റി എപ്പോഴും ഫിറോസ് ഒക്കെ പറഞ്ഞു, നോബിയുടെ യഥാർത്ഥ രൂപം ഇതൊന്നുമല്ല, യഥാർത്ഥ രൂപം ഇതൊന്നുമല്ല. പക്ഷെ നോബിചേട്ടൻ ഈ പറയുന്ന പോലെ ഇവിടെ ഉണ്ടായിരുന്ന മുന്നൊരു കണ്ടസ്റ്റന്റ് പൊളി ഫിറോസ് ഒരിക്കലും ഒരു സംഭവം വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്.
അതുപോലെ റംസാൻ ചെരിപ്പറൻ സമയത്ത് ഞാൻ എൻ്റെ ദേഹത്ത് കൊണ്ടുവന്ന് പറഞ്ഞപ്പോഴത്തേന് കൊണ്ടാ നീ ഇവിടെ നിൽക്കി, കൊണ്ടില്ലെങ്കിൽ നീ ഇവിടെ നിൽക്കി, കൊണ്ടാ ഞാൻ ഇവിടെ പോകുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ഇത് പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ നോബിച്ചേട്ടൻ ഈ പറയുന്ന പോലെ ഫിറോസിക്ക് എന്തെങ്കിലും, ഇവിടെ എല്ലാവരും മനുഷ്യരാണ് തെറ്റുന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും തെറ്റ് വന്ന സമയത്ത് ഫിറോസ് അത് ചെയ്യരുത്, നീ ഇത് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ സാർ റംസാൻ്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ ആരുത്തോ അത് പറഞ്ഞ ഞങ്ങൾ വന്ന് ചോദിച്ചേട്ടാ ഇന്ന ആൾ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞില്ല എന്ന് ഏ ഞാൻ കേട്ടില്ല അങ്ങനെ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ചേട്ടൻ ഈ പറയുന്ന പോലെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഫിറോസൊക്കെ പറഞ്ഞ ചേട്ടൻ്റെ യഥാർത്ഥ രൂപം കാണിക്കത്തുള്ളൂ. റംസാൻ്റെ അടുത്ത് റംസാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്താണ് റംസാൻ അങ്ങനെ ചെയ്തത്. അതിപ്പം ജനത്തിനെ കാണിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതുപോലെ ഫിറോസിൻ്റെ അടുത്തും എൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ അടുത്തും പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫിറോസ് അങ്ങനെ ചെയ്യരുത്, ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ആൾക്കാരെ കാണിക്കാൻ ഷോ കാണിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. ഇവിടെ ഇത്രയും ക്യാമറകളൊക്കെ എന്തായാലും ആൾക്കാർ കാണിച്ചാ, അതെ ഞാൻ പറഞ്ഞേ മണിക്കൂട്ടെ. അതുപോലെ ഈ പൊളിഫിറോസ് അല്ല നാട്ടിൽ ഈ ആൾക്കാർ, അതായത് ഇത്രയും പേരെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ സ്ട്രോളർ കഴിഞ്ഞാൽ ഞാൻ വെച്ചില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ജന അറിയാമല്ലോ. അപ്പം ഞാൻ അടുത്ത് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ പറഞ്ഞു സായി ചെരിപ്പറിഞ്ഞിട്ട് നീ മാപ്പ് പറഞ്ഞ് പിച്ചിട്ട് നീ അവനെ കൊണ്ട് എന്താ അങ്ങനെ പറയിപ്പിക്കുന്നു. ലാലേട്ടനോട് പറഞ്ഞു ഞാൻ കൊണ്ട് പറഞ്ഞടാ, സത്യത്തിൽ ചെരിപ്പെറിയുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു. അതെൻ്റെ എന്ത് പറയുന്നത് അന്ന് ഞാൻ കണ്ടില്ല. അതിനുശേഷമാണ് ഞാൻ മണക്കുണ്ടായിരുന്ന ഫൈറ്റ്. പിന്നീടാണ് ആരും ചെരിപ്പെറിഞ്ഞിട്ടുണ്ടെന്ന് പോലും. അപ്പോഴും ഞാൻ സായി പറഞ്ഞു ചേട്ടൻ ഇത് അറിഞ്ഞില്ല, ചേട്ടൻ എന്തുകൊണ്ട് കേട്ടോ ചേട്ടൻ പ്രതികരിക്കുക. ഞാൻ സായിയുടെ പറഞ്ഞാൽ ഞാൻ കണ്ടില്ലായിരുന്നു സായി, സത്യമാണ് ഞാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് അവൻ്റെ പറയുകയും ചെയ്തു റംസാനെ അത് വേണ്ടായിരുന്നു എന്ന് വരെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും അത് തന്നെ ഏട്ടാ. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേന് ഇന്ന് മെനിഞ്ഞാന്ന് ഞാനും റംസാനും ഫിറോസൊക്കെ ആയിട്ട് ഭയങ്കര വഴക്ക്. ആ വഴക്കെന്ന് പറഞ്ഞാൽ ഫിറോസിക്കൊക്കെ വേണ്ടി റംസാൻ ഒരു കാര്യം വന്ന് ചോദിച്ചു, ഞാനത് ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫിറോസ്ക്ക് ഒന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന രീതിയിൽ പറഞ്ഞു. രണ്ട് സൈഡിൽ നിന്നും പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒരാൾ സംസാരിക്കും, നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരാം, ഞാനോട് ഒറ്റയ്ക്കല്ലേ നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞപ്പോഴത്തേന് അതുവരെ മിണ്ടായിരുന്ന റോബിച്ചേട്ടൻ പറഞ്ഞാൽ ഇവിടെ ഗ്രൂപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അല്ല അല്ല, അത് നീ പറഞ്ഞത് നിങ്ങൾ ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ മണിക്കൂട്ടാ ഗ്രൂപ്പ് അല്ലെന്ന് പറയുമ്പോൾ നീ എൻ്റെ അടുത്ത് പറയും ചെയ്ത് ചേട്ടാ ചേട്ടനല്ലെന്ന് ആണല്ലേ. അല്ല ഞാൻ പറയാം, അതന്നെ ഇവർ രണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് ഗ്രൂപ്പ് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കാരണം ഫിറോസ് ഒക്കെ സംസാരിക്കുന്നുണ്ട്, റംസാനെ സംസാരിക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കൊക്കെയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരാൾ പറ എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പെട്ടെന്നോടെ ഗ്രൂപ്പ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചില്ല, അത് പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ ചേട്ടൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. കാരണം ചേട്ടൻ വേറെ സമയത്ത് ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നീ ഇതിനെയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, പിന്നെ സായി മണിക്കൂട്ടം അനൂപം കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഗ്രൂപ്പാണോ. ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല, അമാരെ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞിട്ടില്ല, മനസ്സിലായി. അപ്പൊ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തിനാണ്? ഇത് ഇങ്ങനെ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ വഴക്ക് നടന്നപ്പോ ചേട്ടൻ അവിടെ സംസാരിച്ചു. വേറെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ചേട്ടൻ ആ സമയത്ത് പറയാതെ അവരെ കൊണ്ട് സൈഡിൽ കൊണ്ട് പറഞ്ഞ ആ വഴക്ക് തീരില്ല. ചേട്ടൻ വന്ന് ഇടയിൽ നിർത്ത് എന്ന് അവരടുത്ത് പറഞ്ഞു, ഒരുപക്ഷെ അവർ കേട്ട് ആ വഴക്ക് മാറുമായിരിക്കും. പക്ഷെ അവിടെ ചേട്ടൻ നിങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യണം. അതിന്റെ ഇടയിൽ കയറി ഞാൻ നിർത്തില്ല, അലേട്ടൻ പറഞ്ഞില്ല അടി ഉണ്ടെങ്കിൽ അടി കൂടട്ടെന്ന് വിചാരിക്കണം, മനസ്സിലായോ? ഞാൻ അവിടെ ഇരിക്കുന്ന ഇവർ സംസാരിക്കുന്നു, എന്നിട്ട് ഞാനത് പിടിച്ച് ഞാൻ ഇവരോട് പറയുകയും ചെയ്തു. ഞാൻ ഈ പറഞ്ഞത് രണ്ടുപേരോട് ഞാൻ പറഞ്ഞു, ഇടയി നിന്റെ ഈ കേസ് ഈ വേറെ സൈഡിലെ പ്രശ്നം പറഞ്ഞു ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്, മനസ്സിലല്ല. അതിപ്പോ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് ചോദിക്കണം. അതിപ്പം ഇവിടെ വൈകുന്നേരം നമ്മൾ മീറ്റിംഗ് കണ്ട് അവിടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാതെ എന്തൊരു ഷോ കാണിക്കുക, ഞാൻ എന്തൊരു ഷോ കാണിക്കാം. എന്താ പിന്നെ ചോദിക്കേ, എന്നടുത്തല്ലേ അവിടെ പോയിട്ട് ആ ചോദിച്ചോളൂ. അല്ല ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനുണ്ട്, കാരണം എന്റെ പേര് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഫിറോസ്കായ്ക്ക് വേണ്ടി എല്ലാത്തിലും ഉണ്ട്, എല്ലാത്തിലും വരുന്നുണ്ട്, അതാണ് മെയിൻ. ഫിറോസ്കായ്ക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞു, അത് ഞാൻ ഫിറോസ്കായ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഞാൻ എന്റെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നമുക്ക് ഇവിടെ ആരാണോ മാറ്റം ഉള്ളതും മാറ്റം ഇല്ലാത്തതെന്ന് പറയുന്ന രീതിയിൽ ഞാൻ മാറ്റം ഇല്ലാത്തതായിട്ട് മണിക്കൂട്ടനെ പറഞ്ഞു. മണിക്കൂട്ടന്റെ പേടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടാസ്കുകൾ വരുമ്പോൾ മണിക്കൂട്ടന്റെ പേടിയാണെന്നുള്ള രീതിയിൽ എന്റെ കണ്ണിൽ ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ഈ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് മണിക്കൂട്ടൻ എന്റെ അടുത്തേക്കാണ് വന്നത്. മണിക്കൂട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അല്ല റംസാൻ ആരാണ് ഫാമിലിനെ പറ്റി പറഞ്ഞു, ഫാമിലിയെ പറ്റി പറഞ്ഞു ആരാണെന്ന് ചോദിച്ചു. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തന്നെ ക്ലിയർ ആയിട്ട് മണിക്കൂട്ടൻ പറഞ്ഞ കാര്യമാണത്, പിള്ളേരുടെ കാര്യം. പിന്നെ ഞാൻ വലിച്ചിടുന്നില്ല, ഞാൻ അന്നും പറഞ്ഞു പിള്ളേരാണ് കാര്യമാണ് പറഞ്ഞത്, വൈഫിൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല, പിള്ളേരുടെ കാര്യം മണിക്കൂട്ടൻ പറഞ്ഞതാണ്, അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നീ ചാടിക്കേറി ഓരോന്ന് ചോരത്തലപ്പൂടെ കാണിക്കില്ലെന്ന്. അന്ന് ഞാൻ തിരിച്ച് മണിക്കൂട്ടൻ്റെ അടുത്ത് പറയാണ് മണിക്കൂട്ടനാണ് ഇപ്പോൾ വോയിസ് റേസ് ചെയ്യുന്നതും ചാടിക്കേറുന്നതും, ഞാനിവിടെ കൂളായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് പറഞ്ഞത് ആ ഫാമിലിയുടെ കാര്യം പറഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഫിറോസ്ക ഇടപെട്ടത്, കാരണം അത് ഫിറോസ്കാന്റെ ഫാമിലിയാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം കൊടുക്കണം, ഫിറോസ്കാന്റെ ഫാമിലി ആയതുകൊണ്ട് ഫിറോസ്കായ ഇടപെടണം. അപ്പോൾ രണ്ടുപേരും മണിക്കൂട്ടൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ രണ്ടുപേർക്ക് പറയാനുണ്ടെങ്കിൽ അതൊരിക്കലും ഗ്രൂപ്പിസ് ആവില്ല. എന്റെ അടുത്ത് ചോദിക്കാൻ വന്ന കാര്യങ്ങൾ ഞാൻ പറയും, ഫിറോസ്കൊക്കെ പറയാനുണ്ടെങ്കിൽ അത് ഫിറോസ്ക പറയും. ശരി, ടാസ്ക് കഴിഞ്ഞു, നമുക്ക് ഇത് ഇത്ര സമയം കിട്ടിയപ്പോഴൊന്നും ചോദിക്കാതെ പെട്ടെന്ന് ലാസ്റ്റിൽ എല്ലാം ചേരുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കുന്നതിനാണ്. അല്ലല്ല, ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു, ഇത് എനിക്കിതിൽ ഗ്രൂപ്പുണ്ടോ ഗ്രൂപ്പില്ലേ എന്നൊന്നും എനിക്കറിയില്ല. അറിയാമെങ്കിലും എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇത് ഗ്രൂപ്പിൻ്റെ സമയമല്ല, ഗ്രൂപ്പ് കളിയൊന്നും അല്ല, നമുക്ക് തനിച്ച് കളിച്ച് ജയിക്കേണ്ടതാണ്. ഇത് ഒരു എന്താ പറയേണ്ടത്, ഒരു ഫുട്ബോൾ ടീമോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ടീമോ അങ്ങനെയൊന്നും അല്ല, ഇതിൽ ഒരാളല്ലേ ജയിക്കുള്ളൂ. അപ്പോൾ കുറച്ച് പേര് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് മറ്റേ ആൾ തോക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ മറ്റേ ആൾ അയ്യോ ഞാനിതിൽ ഒറ്റപ്പെട്ടു പോയി
അങ്ങനൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, അതിനുള്ള സമയമല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു എവിക്ഷൻ നടത്തിയില്ല അല്ലേ, പക്ഷെ നമുക്ക് ഇപ്രാവശ്യം അത് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇനിയും വരുന്ന രണ്ട് മൂന്നാഴ്ചകളേ ഉള്ളൂ, ഒന്നോ ഒന്നോ ഒന്നിലധികം ആൾക്കാരൊക്കെ ഇനിയും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും. കാര്യം ഇത് ഫുൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അവർക്ക് ഇതിൻ്റെ ധാരണകളുണ്ട്, അവർക്കും അറിയണ്ടേ. അപ്പോൾ വീണ്ടും പറയുന്നു, ബുദ്ധി ഉപയോഗിച്ച് കളിച്ച് ജയിക്കൂ. എനിക്ക് നിങ്ങളിലെല്ലാം ഓരോരുത്തരും എൻ്റെ അടുത്ത് വരണം എന്ന് ആഗ്രഹമുള്ള ആളാണ്. അല്ലാതെ വരുന്നവർ എനിക്ക് ആഗ്രഹിച്ചിട്ട് വരുന്നതല്ല, അല്ലാതെ വരികയാണ്. അപ്പോൾ ഇന്ന് ഒരാളോ ഒന്നിലധികം ആളോ എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വരാൻ പോവാണ്. നമുക്ക് എവിക്ഷനിലുണ്ടായിരുന്ന ആരൊക്കെ ആയിരുന്നു? രമ്യ, യെസ്, എന്റെ അടുത്തേക്ക് വന്നോളൂ. താഴത്തെ ഫ്ലോർ, ലിവിംഗ് റൂമിലെ ഫ്ലോർ എന്തിനാണ് അതെന്ന്? കൊണ്ടുപോവാം. ഇവിടെ ഒന്ന് രഹസ്യം കേട്ടാ, ആദ്യമായിട്ടായിരിക്കും ചെല്ലത്തിനെ കൊണ്ടുപോണ. അതെ, സ്വപ്നം ചേട്ടാ. സെൽഫി എടുക്കുന്ന വ്യക്തി ഞാൻ തന്നെ. ഗ്രൂപ്പ് ഫോട്ടോ, ഫോട്ടോ ഇതിവിടുന്ന് മാറ്റി. അപ്പോ ചേട്ടാ, തങ്കം ഒരു യുഗം ഞാൻ കാത്തിരിക്കുന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുഖം മൂത്തു വിടർന്നു. ഒരു ഗാനമായി നീ ഉണർന്നു, മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. ഫുഡ്, പിസ്സ, ബിസ്ക്കറ്റ്, ചായ, കോഫി. ഞാൻ ഹലോ, ഇതിനകത്തുള്ള താ കുറച്ച് സാധനങ്ങൾ. വെൽക്കം ബാക്ക്. ഡാബ ഹണി പ്രസൻസ് ബിഗ് ബോസ് സീസൺ 3, co-presented by Asian Paints, Jyothi Labs and JV Lucker USA. 13 ആഴ്ചകൾ പൂർത്തിയാകുന്ന ഈ സമയത്ത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാൾ കൂടി പുറത്തേക്ക് വരികയാണ്. ഒരിക്കൽ പോയിട്ട് വീണ്ടും വന്ന ആളാണ്, വീണ്ടും പുറത്തേക്ക് പോവാണ്. രമ്യ പണിക്കർ, ഹായ് സർ. ഹലോ രമ്യ, പറയുന്ന കേട്ടു, രണ്ട് പ്രാവശ്യം സെൽഫി എടുക്കാൻ ഭാഗ്യമുണ്ടായിരുന്നു. അതെ, രണ്ടു പ്രാവശ്യം സെൽഫി എടുക്കാനും സാറിന്റെ കൂടെ ഇവിടെ ഇപ്പോ ഈ ബിഗ് ബോസിന്റെ സ്റ്റേജിൽ നിൽക്കാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. അല്ല, ഒരിക്കൽ പോയിട്ട് തിരിച്ചു വരാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. അതെ അതെ, തിരിച്ചു വന്നതിന് ശേഷം രമ്യയുടെ നല്ല പ്രകടനമായിരുന്നു. അതെ അതെ, ഗെയിമുകൾ നന്നായിട്ട് കളിച്ചു, നല്ല രീതിയിലുള്ള പ്രസന്റേഷൻ ആയിരുന്നു. അതെ, പിന്നെ എന്ത് സംഭവിച്ചു? ഇല്ല, എന്നെ ക്യാപ്റ്റനായി, അത് കഴിഞ്ഞ് നോമിനേഷൻ വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കഴിഞ്ഞ ടാസ്കും ആ ഒരു രീതി തന്നെയാണ് ചെയ്തത്. ഇനി അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ ഇന്നലെ ഒരു സംസാരം ഉണ്ടായിരുന്നു, അപ്പോൾ അതും എനിക്കറിയില്ല, ചിലപ്പോൾ സംതിങ് അതായിരിക്കാം. തീർച്ചയായും പ്രേക്ഷകർ തന്നെയാണ്. അതെ അതെ,
പ്രേക്ഷകരുടെ ബിഗ് ബോസിന്റെയും ഏഷ്യാനെറ്റിന്റെയും സാറിന്റെയും സപ്പോർട്ടും അനുഗ്രഹം കൊണ്ട് എനിക്ക് രണ്ടാമതും ഇവിടെ നിൽക്കാൻ സാധിച്ചു. അത് മാത്രമല്ല, ഗ്രാൻഡ് ഫിനാലയുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഞാൻ പോകുന്നത്. അതിലെനിക്ക് സങ്കടമുണ്ട്, എന്നാൽ അതിലപ്പുറം എനിക്ക് സന്തോഷമുണ്ട്. തിരിച്ചു വന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ കാണണോ? കാണണം. എടോ, അനാവശ്യമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞോണ്ടല്ലോ നീ പോണിച്ച്. മാന്യമായിട്ട് എന്നെ അറിയാന്നുള്ള എന്താ രമ്യ പ്രശ്നം? ഇങ്ങനെ പറയണു, വന്ന ഉടനെ കയ്യും ചൂണ്ടി വന്ന് എന്റെ അടുത്ത് ദേഷ്യപ്പെടണു. അപ്പൊ ഞാൻ തിരിച്ച് പറയുന്നു, മനസ്സിലാക്കി. ഓരോന്നും ഞാൻ ഓർമ്മയായിട്ട് പറഞ്ഞോട്. നമ്മളൊക്കെ എന്താ ചേട്ടാ അപ്പൊ പറഞ്ഞ അപ്പങ്ങ തീർക്കല്ലേ? വിജയിയായിരിക്കുന്നത് ടീം ബി. നിന്റെ ചെലവിലല്ല ഞാൻ കഴിയുന്നത്, മനസ്സിലായോ? എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇവിടെ ഇരിക്കുന്നൊക്കെ ജനങ്ങൾക്ക് അറിയണം. ഞാൻ അറിയാത്ത എന്ത് പേഴ്സണൽ കാര്യമാണ് നിനക്കറിയുള്ളെന്ന് പറ. പതിനൊന്നാം ആഴ്ചയിലെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട രമ്യക്ക് അഭിനന്ദനങ്ങൾ. ചേച്ചി ചേട്ടൻ എന്ന് ചോദിച്ചാൽ ചേച്ചി എന്റെ സൗമ്യ ചേച്ചിയും ചേട്ടൻ എന്റെ നോബി ചേട്ടനുമാണ്. സൂര്യ ഇന്നും കൂടെ എന്റെ അടുത്ത് ചോദിച്ചതാണ്, രമ്യ ഇതുവരെ ജയിലിൽ പോയിട്ടില്ലല്ലോ അല്ലേ? ഇനി രമ്യ മാത്രമേ ഉള്ളൂ ജയിലിൽ പോവാൻ. രമ്യയുടെ ഭാഗത്ത്, ഒരു ആക്ടറായ രമ്യയുടെ ഭാഗത്ത് ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് ചേട്ടൻ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. മേക്കപ്പിനോട് കാണിച്ചത് തീർച്ചയായിട്ടും റെസ്പെക്ട് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അവിടെ റെസ്പെക്ട് അല്ല, ഞാൻ അവിടെ ടാസ്ക് ആണ് നോക്കിയത്. അതിനെ ഓർക്കും ചെയ്ത് പോവല്ലേ വേണ്ടേ അല്ലേ? ഓരോ പ്രാവശ്യം ഓരോ ഒരുപാട് സന്തോഷം, ഇത്രയും ഞാൻ പെർഫോം ചെയ്തു എന്ന് എനിക്ക് തന്നെ അതിശയം. നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, നമ്മളിലുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തുകൊണ്ട്. അതെ അതെ അതെ, താങ്ക് യു സോ മച്ച്. അതോടൊപ്പം എനിക്ക് വേറൊരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു, അവിടെ വെച്ച് പറയണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. ഡിംപൽ തിരിച്ചു വന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായി. അതിന് എഫേർട്ട് എടുത്ത ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും ലാൽ സാറിനും എൻ്റെ ബിഗ് സല്യൂട്ട്. അകത്ത് ഉള്ള ആൾക്കാരെ കണ്ട് യാത്ര പറയണോ അതോ? പറയണം, പറയണം, കാണണം, കാണണം. ഹലോ, നല്ല ഭംഗി നിന്നെ കാണാൻ. താങ്ക് യു. നിങ്ങൾ എല്ലാരും നല്ല ഭംഗിയുണ്ട്. വീണ്ടും എനിക്ക് നിങ്ങളെ ഇങ്ങനെ കാണാൻ സാധിച്ചു. നന്നായിട്ട് അടിപൊളിയായിട്ട് ഇനി വരുന്ന ടാസ്കും ഗെയിമും ഒക്കെ ചെയ്യുക. അറിയാലോ, ഗെയിം ഗെയിം ഗെയിം, അത് മാത്രം മനസ്സിൽ വെക്കുക. ബാക്കി നമുക്ക് പുറത്തുനിന്നിട്ട് അടിച്ചു വിളിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഞാൻ രമ്യയെ യാത്ര അയക്കാം. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. എന്റെ സിസ്റ്റർ സൗമ്യ, ചേച്ചിയുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ് 18-ാം തീയതി. അപ്പൊ സാറ് ഒരു വിഷ് ചെയ്യണം. ആരുഷ് എന്നാണ് പേര്. രമ്യയുടെ ചേച്ചിയുടെ മകൻ ആരുഷ്,
18 തീയതിയാണ് ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ആരുഷ്. താങ്ക് യു സർ. ഓക്കെ താങ്ക് യു സർ. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാളും കൂടെ യാത്രയായി. ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, തനിച്ച് ഗെയിം കളിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഏത് ദിവസവും ഒരാൾക്കോ അതിലധികം ആൾക്കാർക്കോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാം. അത് നിങ്ങളിൽ ആരും ആകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് നൈറ്റ്. ഞാൻ അവരോട് പറഞ്ഞതുപോലെ പറയുകയാണ്, ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. നാളെ അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ചകളിൽ ഏത് ദിവസവും ആർക്ക് വേണേലും പുറത്തു പോകാം. നമുക്ക് കാത്തിരുന്ന് കാണാം. ഗുഡ് നൈറ്റ്. അന്ന് തന്നെ അമ്മേനെ പറ്റിയ ടോപ്പിക്ക്, സോ വി ഷുഡ് സേ അബൌട്ട് മദർ. അപ്പോ റിസൾട്ട് അമ്മേനെ പറ്റി പറഞ്ഞു, അച്ഛനല്ല സൂര്യചേച്ചി, സൂര്യചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു ഋതുവിന്റെ അമ്മേനെ പറ്റി പറഞ്ഞപ്പോ അല്ല ഇങ്ങനെ പറഞ്ഞു, ഋതു നേരത്തെ പറഞ്ഞില്ല അമ്മയുടെ തൊഫ്യൂമിന്റെ മണമാണെന്ന്. പക്ഷെ എന്റെ അമ്മയ്ക്ക് ആ സമയത്ത് ഞങ്ങൾക്ക് തൊഫ്യൂം ഒന്നും ഇല്ലായിരുന്നില്ല. എന്റെ അമ്മയ്ക്ക് നല്ല കാഴ്ച ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. ഈ സംഭവത്തിനെ സംസാരിച്ച് വേറെ രീതിയിൽ കാക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഫസ്റ്റ് ടൈം അല്ല സൂര്യ. ഇപ്പൊ ഇവിടെ കണ്ടത് എന്താ, ഇത്രയും ഓപ്പൺ ഒരു പ്ലാറ്റ്ഫോമില് ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ സൂര്യ ഡൈവേർട്ടഡ് ദാറ്റ് ക്രിയേറ്റഡ്. ഇവിടെ ഇരുന്നിട്ടും കാര്യം എൻ്റെ അമ്മനെ അമ്മേനെ കുറിച്ചല്ല പറഞ്ഞത്. ഇവിടെ സൂര്യ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയൊരു കോൺസെപ്റ്റ്. അമ്മേനെ പറ്റി പറയാൻ പറഞ്ഞ ടാസ്കിൽ പോലും സൂര്യ ഗെയിം ഇറക്കി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സായി പറയുന്ന വ്യക്തി അമ്മേനെ യൂസ് ചെയ്തു എന്ന് ഞാൻ പറയാലോ. ഞാൻ പറയില്ല അത്, കാരണം എന്താ, നമ്മൾ ഒരു ഫാമിലിനെ റിയു ആൻഡ് യു ഓൾസോ ഹാഡ് എ ടോക്ക് ഓൺ മദർ. എന്താ നിങ്ങൾ കഴിച്ചു, റംസാൻ എന്ന് പറയുന്ന ലൈക്ക് യുനോ ഏജ് വൈസ് ആണെങ്കിലും ഏജ് ഇല്ലെങ്കിലും നമ്മൾ സിസ്റ്റേഴ്സും അവരും നമ്മൾ കളിക്കാറുണ്ട്. അതിൻ്റെ അടുത്ത് എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, അത് റംസാൻ എന്താ പറയുക, നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ അമ്മ എന്ന് പറഞ്ഞ ഡിവൈനാണ്.